മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് ഉണ്ടാവും. പക്ഷെ നിങ്ങളിൽ പലരും അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. ഇപ്പോഴും പലർക്കും ബഹുഭൂരിപക്ഷം വരുന്ന സ്റ്റുഡൻസിനും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അസൈൻമെന്റ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എക്സാം ഫോം എന്താണ്, എക്സാം ഫോം എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് എക്സാം, കാര്യങ്ങൾ പലർക്കും അറിയത്തില്ലെന്ന് തരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങള് ഒന്നുകൂടെ പറഞ്ഞിടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നിങ്ങൾ മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കണേ, മ്യൂട്ട് ചെയ്ത് വെക്കുക, മ്യൂട്ട് ചെയ്ത് വെക്കുക. അവസാനം ഞാൻ നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള സമയം തരും, ആ സമയത്ത് മാത്രമേ നിങ്ങൾ മൈക്ക് ഓൺ ആക്കാവുള്ളൂ, അല്ലെങ്കിൽ അനിൽകുമാർ ഓഫ് ചെയ്തേ, മൈക്ക് ഓഫ് ചെയ്തേ. സുജിത ജയസ് അനിൽകുമാർ സാർ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും മീറ്റ് ചെയ്തു, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പോകാം. നിങ്ങൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് 8 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം 8 സബ്ജക്ട് പഠിക്കാനുണ്ട് നിങ്ങൾക്ക് അല്ലേ. ആ നമ്മുടെ സബ്ജക്റ്റിന് ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഓരോ പേപ്പറിനും ഇഗ്നോർ പഠിക്കുന്ന ഓരോ കോഴ്സസ് എന്ന് അത് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ബി എ എസ് ഒ എച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളുടെ പ്രോഗ്രാമിന്റെ കോഡാണ് ബി എ എസ് ഒ എച്ച്. അത് നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ബി എ എസ് ഒ എച്ച് ആ ബാച്ചിലേഴ്സ് ഹോണേഴ്സ് ഡിഗ്രി സോഷ്യോളജി എന്നാണ് അതേ അർത്ഥം. അതിന്റെ എക്സ്പാൻഷൻ എന്താണ്, ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിന്റെ ടൈറ്റിലാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഹോണേഴ്സ് സോഷ്യോളജി എന്നാണ് അതിന്റെ പ്രോഗ്രാമിന്റെ ടൈറ്റില്. പ്രോഗ്രാമിന്റെ കോഡാണ് ബി എ എസ് ഒ എച്ച്. ഈ പ്രോഗ്രാമിന്റെ കോഡ് നിങ്ങൾക്ക് അസൈൻമെന്റ് വെക്കുന്നതിനും പരീക്ഷ എഴുതുന്ന സമയത്തും എക്സാം ഫോം ഫില്ല് ചെയ്യുന്ന സമയത്തും ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്ന ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വരെ നമുക്ക് ഈ പ്രോഗ്രാം കോഡ് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്കോ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ബി എ എസ് ഒ എച്ച് എന്നെഴുതി നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ സേവ് ചെയ്ത് സൂക്ഷിക്കണം. അപ്പൊ നിങ്ങളും പ്രോഗ്രാം കോഡും എൻറോൾ നമ്പരും എപ്പോ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാമായിരിക്കണം. കാരണം ഇഗ്നോയുടെ വെബ്സൈറ്റിലൂടെയും ഇഗ്നോയുടെ മറ്റ് എല്ലാ കാര്യങ്ങളും ഈ എൻറോൾ പ്രോഗ്രാം കോഡും എൻറോൾ നമ്പരും അനുസരിച്ചാലേ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക്. അതുകൊണ്ട് എപ്പോഴാണേലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് അറിഞ്ഞിരിക്കണം. അത് കാണാതെ നിങ്ങൾക്ക് അറിയാം ബി എ എസ് ഒ എച്ച് ആണ് നിങ്ങൾ പഠിക്കുന്നത്. മറ്റു പേപ്പറുകളും സോഷ്യോളജി പഠിക്കുന്നുണ്ട്. ബി എ ജി ബാച്ചലർ ഓഫ് ജനറൽ പേപ്പർ ഉണ്ട്, ബാച്ചലർ ഡിഗ്രി ജനറൽ എന്ന് പറഞ്ഞിട്ട് ബി എ ഉണ്ട്, ബാച്ചലർ ഓഫ് ആർട്സ് ജനറൽ എന്ന് പറഞ്ഞിട്ട് ബി എ പഠിക്കുന്നുണ്ട്. അതിനുള്ളിൽ സോഷ്യോളജി വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സോഷ്യോളജി മെയിൻ എടുത്ത് പഠിക്കുന്നവരാണ്, നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ പേപ്പർ സോഷ്യോളജി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് ബി എ എസ് ഒ എച്ച് ആണ്, അത് മറന്നു പോരുത്. ഇതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു എൻറോൾമെന്റ് നമ്പർ തന്നിട്ടുണ്ട്, ആ എൻറോൾ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കാണാതെ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതുപോലെ മൊബൈൽ ഫോണിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഒരു ഇഗ്നോയുടെ ഐഡി കാർഡ് ഉണ്ട്. അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡി കാർഡ് തന്നിട്ടുണ്ട്. നിങ്ങളൊരു ഓൺലൈൻ പോർട്ടലിലൂടെയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടലിലൂടെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇത് 2023 ജൂലൈ അഡ്മിഷൻ പോർട്ടലാണ്. ആ 2023 ജൂലൈ അഡ്മിഷൻ പോർട്ടലിൽ കയറി നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും എടുത്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അതിനുള്ളിൽ നിങ്ങളുടെ ഐഡി കാർഡ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി ഐഡി കാർഡ് എല്ലാവരും എടുത്തു കഴിഞ്ഞു. ആ ഐഡി കാർഡ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് ചെയ്ത് കാർഡായിട്ട് നിങ്ങളുടെ കൈവശം എപ്പോഴും കാണണം. അത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോഴും നിങ്ങളുടെ അവസാന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് വരെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ 3 വർഷക്കാലത്തേക്ക് നിങ്ങളുടെ ഐഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എപ്പോഴും ഇഗ്നോ സംബന്ധമായ ഏത് കാര്യത്തിനും നിങ്ങളുടെ കയ്യിൽ ഇഗ്നോയുടെ ഐഡി കാർഡ് ഉണ്ടാവണം. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് കാർഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് സേവ് ചെയ്ത് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് സൂക്ഷിക്കുക. കാരണം കാർഡ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയാണ് അത് സേവ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നത്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ 3 കാര്യങ്ങളായിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ അഥവാ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ വീട്ടിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ വീട്ടിലേക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ആ ഹലോ, ആ ആ ആ ഞാൻ വിളിക്കാം, ഞാൻ ഇപ്പൊ ക്ലാസ്സിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അപ്പം സ്റ്റഡി മെറ്റീരിയൽ അഥവാ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ
കിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം നിങ്ങൾ പിന്നീട് ചോദിച്ചാൽ മതി, ഞാൻ മിസ്റ്റർ ഫിനി മെറ്റീരിയൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോർട്ടലിൽ അഡ്മിഷൻ എടുത്തോണ്ടിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്രിന്റ് മെറ്റീരിയൽ വേണോ അതെയോ നിങ്ങൾക്ക് ഓൺലൈൻ മെറ്റീരിയൽ മതിയോ എന്ന് ചോദിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ചില സ്റ്റുഡൻസ് അത് അവരുടെ അറിവോടുകൂടിയാണോ മറ്റുള്ളവർ ചെയ്തതാണോ നമുക്ക്, ചില സ്റ്റുഡൻസ് ഓൺലൈൻ മെറ്റീരിയൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഫീസ് അല്പം കുറച്ചാണ് യൂണിവേഴ്സിറ്റി വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ മെറ്റീരിയൽ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ല മുഴുവൻ ഫീസ് അടച്ച്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫീസ് ഏകദേശം 5400 രൂപയായിരുന്നു തോന്നുന്നു. അങ്ങനെ നിങ്ങൾ മുഴുവൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ വീട്ടിലേക്ക് അയച്ചു തരേണ്ട ഉത്തരവാദിത്തം യൂണിവേഴ്സിറ്റിക്കുണ്ട്. ഇതിനോടൊപ്പം തന്നെ 95% പേര് സ്റ്റുഡൻസിനും കിട്ടിയെന്നാണ് എന്റെ അറിവ്. ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് സ്റ്റഡി മെറ്റീരിയൽ കിട്ടാത്തതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അത് ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് പഠിക്കുക, ഡിഗ്രി നേടുക നമ്മുടെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹോം പേജിൽ തന്നെ, ഇഗ്നോയുടെ സൈറ്റിൽ ഹോം പേജിൽ തന്നെ ഇ ഗ്യാൻ കോഷ് എന്നൊരു ഭാഗമുണ്ട്. ഇ ഗ്യാൻ കോഷ്, ഈ ഗ്യാൻ കോഷിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിന്ന് നിങ്ങളുടെ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്ററിനെയോ അല്ലെങ്കിൽ സ്റ്റഡി സെന്റർ കോർഡിനേറ്ററെ സമീപിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരും. അല്ലെങ്കിൽ റീജിയണൽ സെന്ററിന്റെ ഐ ഡി കാർഡ് വേണ്ടി സമീപിക്കുക, നിങ്ങളുടെ മെറ്റീരിയൽ കളക്ട് ചെയ്യുക. അപ്പൊ റീജിയണൽ സെന്ററിൽ നിങ്ങളുടെ മെറ്റീരിയൽ വരത്തില്ല, നിങ്ങളുടെ മെറ്റീരിയൽ ശരിക്കും വരുന്നത് നിങ്ങളുടെ പേഴ്സണൽ അഡ്രസ്സിലേക്കാണ്. എന്നാൽ ചിലപ്പോൾ സ്റ്റുഡൻസിന് അങ്ങനെ വന്നില്ലാത്തെങ്കിൽ റീജിയണൽ സെന്ററിൽ സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റീജിയണൽ സെന്ററിനെ സമീപിക്കാവുന്നതാണ്. അതിനുപരിയായിട്ട് നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇതിനോടനുബന്ധിച്ച് ഞാനത് ലാസ്റ്റ് നിങ്ങളെ അത് കാണിക്കുകയും ചെയ്യാം. അപ്പം സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, അപ്പൊ ഈ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇൻഡക്ഷൻ മീറ്റിംഗ് നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും കോർഡിനേറ്റർമാർ. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്നുള്ള തനിയെ വായിച്ച് പഠിക്കേണ്ട മെറ്റീരിയൽ ആണ്. നമ്മൾ റെഗുലർ ആയിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഓരോ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലനേഷൻ തന്ന് എക്സാമ്പിൾ തന്ന് വിശദീകരിച്ച് പഠിപ്പിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു ടീച്ചർ ഇരിക്കുന്നത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലാണ്, നിങ്ങളുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലാണ് നിങ്ങളുടെ ടീച്ചർ ഇരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എല്ലാവരും സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നന്നായി വായിച്ച് മനസ്സിലാക്കണം. പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പഠിക്കാനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട, കാര്യങ്ങൾ അറിയാനായിട്ട് പഠിച്ചാൽ മതി. അപ്പൊ അത് ഓരോ യൂണിറ്റ് ബൈ യൂണിറ്റ് ആയിട്ട് അതിനകത്ത് തിരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മൊത്തം ബ്ലോക്കിനെ? ഇപ്പൊ ഉദാഹരണത്തിന് BSOC 101 അതല്ലേ നിങ്ങളുടെ ഒന്നാമത്തെ പേപ്പർ, BSOC 101 എന്നാണ് എന്റെ അറിവ്. അപ്പൊ BS അല്ലെ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, BSOC 101 അല്ലേ? ഓക്കെ, ആ ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ രണ്ടോ മൂന്നോ ബ്ലോക്ക് ആയിട്ടാണെങ്കിൽ പല യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ BSOC 101 എത്ര യൂണിറ്റ് ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓരോ യൂണിറ്റിലും ഒരു ടീച്ചർ ക്ലാസ്സിൽ പറയുന്ന പോലെയാണ് ടീച്ചർ അതിൻ്റെ അത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് സിമ്പിൾ ഇംഗ്ലീഷാണ്, പ്ലസ് ടു കഴിഞ്ഞ് ഒരു സ്റ്റുഡന്റിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഇംഗ്ലീഷിലാണ് അതിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് വായിച്ചു നോക്കുക എന്നുള്ളത്. മറ്റ് റെഗുലർ സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം ഇതുപോലെ മെറ്റീരിയൽ കൈ കൊടുക്കത്തില്ല, ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് കുട്ടികളെ നോട്ട് എഴുതി എടുക്കുക, ടീച്ചേഴ്സ് നോട്ട് കൊടുക്കുക ചെയ്താണ് കുട്ടികൾ പഠിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഡിസ്റ്റൻസിൽ അങ്ങനെയല്ല, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ സ്റ്റുഡൻസിന് നേരത്തെ കൊടുക്കും. ഇനി സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ സ്റ്റുഡന്റ് വായിച്ചു പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സ്റ്റുഡൻസിന് ഡൗട്ടുകൾ ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്, ഒരു സബ്ജക്ട് നമ്മൾ പുതുതായിട്ട് പഠിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനടുത്ത് ഡൗട്ടുകൾ ഉണ്ടാവാം. ഈ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് കൗൺസിലിംഗ് സെഷൻ വെക്കുന്നത്. ഇത് ടീച്ചിങ് സെഷൻ അല്ല, കൗൺസിലിംഗ് സെഷൻ ആണ്. കൗൺസിലിംഗ് സെഷൻ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് കൗൺസിലിംഗ് ആണ്. ആ പേപ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെ തീർക്കുകയും പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു തരികയും എന്നുള്ളതാണ് ആ കൗൺസിലറുടെ ജോലി. ഈ കൗൺസിലേഴ്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരിട്ട് ബന്ധമുള്ളവരല്ല, മറ്റു കോളേജുകളിലും സർവകലാശാലയിലും പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ ഈ കൗൺസിലിംഗ് സെക്ഷന് വേണ്ടി ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ അവർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവർ അവരുമായിട്ട് നിങ്ങൾക്ക് ആ സബ്ജക്റ്റുമായിട്ട് ആ സ്പോർട്സുമായിട്ട് അതായത് ആ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അവരോട് ചോദിക്കാവുന്നതാണ്. മറ്റ് സമയങ്ങൾ അവരെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല, കാരണം അവർ മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഈ സ്പെസിഫിക് കൗൺസിലിംഗിന് വേണ്ടിയാണ്, സ്പെഷ്യലായി കൗൺസിലിംഗിന് വേണ്ടിയാണ് നമ്മൾ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സമയം നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം നിങ്ങൾക്ക് അവരോട് ഡൗട്ടുകൾ ചോദിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ കൗൺസിലിംഗ് സെഷൻ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ഓൺലൈൻ കൗൺസിലിംഗ്, രണ്ട് ഓഫ്ലൈൻ കൗൺസിലിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് 50%, 60% ഓൺലൈനും 40% ഓഫ്ലൈനും വെക്കണം എന്നാണ്. അപ്പം ഇങ്ങനെ ഓഫ്ലൈൻ വെക്കുന്ന സമയത്ത് ഓൺലൈൻ നിങ്ങൾക്ക് വെക്കുന്ന ഇപ്പം ആദ്യം തന്നെ അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് ആരംഭിക്കുകയാണ്. ഈ ഓൺലൈൻ കൗൺസിലിംഗ് ആരംഭിക്കുമ്പം അതിലെ പ്രധാനപ്പെട്ട എല്ലാ പേപ്പറുകളിലെയും, അതായത് നമ്മൾ ഓരോ പേപ്പറിനും ഇവിടെ കോഴ്സസ് എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാം, ഓരോ കോഴ്സസിലെയും പ്രധാന കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകളും തീർത്തു പോകും. പിന്നെ നിങ്ങളുടെ അതാത് സെന്ററുകൾ ഓഫ്ലൈൻ കൗൺസിലിംഗ് ക്ലാസ്സുകൾ അത് അവിടുത്തെ കോർഡിനേറ്ററുടെ സൗകര്യാർത്ഥം വച്ച് തരുന്നതാണ്, നിങ്ങളുടെ ആവശ്യാർത്ഥവും കോർഡിനേറ്ററുടെ സൗകര്യാർത്ഥവും. ഓൺലൈൻ പഠിപ്പിച്ച കാര്യങ്ങൾ പിന്നെ ഓഫ്ലൈൻ പഠിപ്പിക്കുമെന്ന് വിചാരിക്കരുത്, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർക്കാൻ മാത്രമേ ഓഫ്ലൈൻ കൗൺസിലിംഗ് ക്ലാസ്സും ചെയ്യാൻ സാധ്യതയുള്ളൂ.
പിന്നെ പരീക്ഷ വന്ന് അടുക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ പരീക്ഷ വന്ന് അടുക്കുമ്പോൾ മാത്രം നിങ്ങൾ ഈ കൗൺസിലിംഗ് വെക്കുന്നത് എന്ന്. അങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ, കാരണം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ വായിക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റഡി മെറ്റീരിയൽ വായിച്ച സ്റ്റുഡൻസിനാണ് നമുക്ക് നിയമപരമായിട്ട് കൗൺസിലിംഗ് വെക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും കൗൺസിലിംഗ് വെക്കുന്ന ഡേറ്റ് കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങാനാണ് സാധ്യത. പിന്നെ പരീക്ഷയോട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇത് കിട്ടുമ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അപ്പൊ ഞാൻ കൗൺസിലിംഗ് വരെയാണ് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. ഈ കൗൺസിലിംഗ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു തരിക, ഒപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ആ പേപ്പറിലെ ആ സബ്ജക്റ്റിലെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ പേപ്പറിനും ഓരോ കൗൺസിലേഴ്സിനെ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഈ കൗൺസിലേഴ്സ് ആരാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് മറ്റു കോളേജുകളിലും യൂണിവേഴ്സിറ്റികളും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെ റിസർച്ച് ചെയ്യുന്നവരെ ഒക്കെ നമ്മള് ആ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പറേഷൻ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ സോഷ്യോളജി അധ്യാപകര് അപ്രൂവൽ ചെയ്തിരിക്കുന്ന ആളുകളെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ തരുന്നത്. അത് പഠിപ്പീരല്ല, കൗൺസിലിംഗ് ആണ്. അതിനുവേണ്ടി മാത്രം നിങ്ങൾ അവരെ ഉപയോഗിക്കുക. യൂണിവേഴ്സിറ്റി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിനെയോ നിങ്ങളുടെ റീജിയണൽ സെന്ററിനെയോ അല്ലെങ്കിൽ ഇഗ്നോയുടെ വെബ്സൈറ്റിനെയോ നിങ്ങൾ ആശ്രയിക്കണം. യൂണിവേഴ്സിറ്റി സംബന്ധമായ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ അഡ്മിഷൻ, നിങ്ങളുടെ എക്സാം, നിങ്ങളുടെ അസൈൻമെന്റ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൗൺസിലേഴ്സിനെ അല്ല ചോദിക്കേണ്ടത്, നിങ്ങൾ സ്റ്റഡി സെന്ററിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെന്ററിനെയും അല്ലെങ്കിൽ ഇഗ്നോയുടെ വെബ്സൈറ്റിനെയോ അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റഡി സെന്റർ ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും റീജിയണൽ സെന്റർ ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രം റീജിയണൽ സെന്റർ ആണ്. അതുപോലെ തന്നെ ഇഗ്നോയുടെ വെബ്സൈറ്റ് നിങ്ങൾ നിരന്തരം സന്ദർശിക്കേണ്ടതാണ്. ഇഗ്നോയുടെ വെബ്സൈറ്റ് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ 3 വർഷക്കാലം ഈ ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവും. പല കാര്യങ്ങളും നമുക്ക് അതിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. അപ്പൊ കൗൺസിലിംഗ് വരെയാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കുള്ളത് അസൈൻമെന്റ്സ് ആണ്. ഓരോ പേപ്പറിനും ഓരോ അസൈൻമെന്റ് ഉണ്ട്. ഓരോ പേപ്പർ അല്ല, ഓരോ കോഴ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഓരോ കോഴ്സിനും ഓരോ അസൈൻമെന്റും ഉണ്ട്, ഒരു പരീക്ഷയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് BSOC 101 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു കോഴ്സിന് 2 വാല്യൂഷൻ ആണ് ഉള്ളത്. 1 അസൈൻമെന്റും ഉണ്ട്, 2 എക്സാമും ഉണ്ട്. അസൈൻമെന്റ് 100 മാർക്കിലാണ്, എക്സാമും 100 മാർക്കിലാണ്. രണ്ടിനും സ്റ്റുഡന്റ് 35 above കിട്ടിയിരിക്കണം സ്റ്റുഡന്റ് പാസ്സാകണമെങ്കിൽ. അപ്പൊ BSOC 101 2 ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആണ് ഉള്ളത്. 1 അതിന്റെ അസൈൻമെന്റ്, 2 എക്സാം. 2 100 മാർക്കിലാണ് നടത്തുന്നത്. 2 സ്റ്റുഡന്റ് സെപ്പറേറ്റ് സ്റ്റുഡന്റ് എന്തുണ്ടായിരിക്കണം? 35 above മാർക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ ആ സ്റ്റുഡൻസ് ആ പേപ്പർ പാസ്സാവത്തുള്ളൂ. എക്സാമ്പിൾ, സ്റ്റുഡന്റ് അസൈൻമെന്റിന് 90 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. 90 മാർക്ക് ഉണ്ട് സ്റ്റുഡന്റിന്. പരീക്ഷയ്ക്ക് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ സ്റ്റുഡന്റിന് 30 മാർക്ക് ഉള്ളൂ എങ്കിൽ ആ സ്റ്റുഡന്റ് എക്സാമിന് ഫെയിലായിട്ടുണ്ട്. ആ കുട്ടിക്ക് പാസ്സാവാൻ എത്ര വേണം? 35 വേണം. ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ആ കുട്ടിക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്ന് 30 ദിവസത്തിനകം റിവാല്യൂഷൻ കൊടുക്കാം. ഒപ്പം തന്നെ നെക്സ്റ്റ് വരുന്ന പരീക്ഷ കുട്ടി സ്റ്റുഡന്റിന് എഴുതാം. യൂണിവേഴ്സിറ്റി വർഷത്തിൽ 2 തവണ അഡ്മിഷനും ഉണ്ട്, 2 തവണ എക്സാമും നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി ഇഗ്നോ മാത്രമാണ് ലോകത്തിൽ തന്നെ. ഒരേ ഒരു വർഷം തന്നെ 2 തവണ അഡ്മിഷനും ഉണ്ട്, 2 തവണ പരീക്ഷയും നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ജനുവരി അഡ്മിഷനും ജൂലൈ അഡ്മിഷനും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ജൂലൈ അഡ്മിഷനാണ്. ജനുവരി അഡ്മിഷൻ എടുത്തവരുടെ ഫസ്റ്റ് ഇയർ എക്സാം എപ്പോൾ വരും? ഡിസംബർ വരും. ജൂലൈ അഡ്മിഷൻ എടുത്തവരുടെയോ അടുത്ത ജൂണിൽ വരും. കൃത്യം 1 ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ആ ഒരു സിസ്റ്റമാണ് ഇഗ്നോ ഫോളോ ചെയ്യുന്നത്. എക്സാം കഴിഞ്ഞ് 40 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും. അങ്ങനെ എക്സാം കഴിഞ്ഞ് 40 ദിവസത്തിനുള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു സർവകലാശാലയും ഇഗ്നോ തന്നെയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായിട്ട് യുനെസ്കോ 2010 അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ. അങ്ങനെ വലിയൊരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ ജനറലായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ് സമയബന്ധിതമായി തന്നെ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു കൗൺസിലിംഗ് വരെയാണ് പറഞ്ഞത്. അസൈൻമെന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓരോ പേപ്പറിനും ഓരോ കോഴ്സിനും ഓരോ അസൈൻമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. BSOC 102, BSOC 103, BSOC 104 എന്ന് വരെയുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സോഷ്യോളജി പേപ്പർ. ഇത് കൂടാതെ BEVA 181 എന്നൊരു എൻവോൺമെന്റൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ട്. ഇത് കൂടാതെ ഇംഗ്ലീഷിൻ്റെ ഉണ്ട്, BGA 181 82 അങ്ങനെ എന്തോ ഇംഗ്ലീഷ് പേപ്പർ ഉണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് കുറച്ച് സബ് പേപ്പറുകളും അതിൻ്റെ കൂടെ കാണും. ഈ പേപ്പറുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, നിങ്ങൾ അഡ്മിഷൻ എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ അഡ്മിഷൻ എടുത്തപ്പം നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെയുള്ള അവസാനം ഫീസ് അടച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രിന്റൌട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനുള്ളിൽ നിങ്ങളുടെ പേപ്പറുകളുടെ കോഡെല്ലാം ഉണ്ട്. അതല്ലെങ്കിൽ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അഡ്മിഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന്, നിങ്ങൾക്ക് 8 പേപ്പറുകൾ 8 കോഴ്സുകളാണ് ഉള്ളത്. ഈ 8 കോഴ്സുകളുടെയും പരീക്ഷ നിങ്ങൾക്ക് ഈ വരുന്ന ജൂണിൽ എഴുതാവുന്നതാണ്. അപ്പൊ ഓരോ പേപ്പറിനും ഓരോ അസൈൻമെന്റ് ഉണ്ട്. ഇനി ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത് പരീക്ഷയുടെ മോഡലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് തരുന്നത് നിങ്ങൾക്ക്. എക്സാം എങ്ങനെയാണോ നടത്തുന്നത് അതേപോലെയുള്ള അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് അസൈൻമെന്റിനും തരുന്നത്.
ഉദാഹരണത്തിന് ആദ്യത്തെ നാലെണ്ണം തന്നു, അത് 20 മാർക്കിന്റെയാണ്, അതിൽ 2 എണ്ണം എഴുതുക. പിന്നെ 12 മാർക്കിന്റെയോ 10 മാർക്കിന്റെയോ തരുമോ, അതിൽ 5 എണ്ണം ചൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള എക്സാമിന് എങ്ങനെയാണോ ചോദിക്കുന്ന അതേ മോഡലിലാണ് നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറും തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിന് എവിടുന്ന് കിട്ടുമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ഇഗ്നോയുടെ വെബ്സൈറ്റിൽ സ്റ്റുഡൻറ് സപ്പോർട്ട് എന്നൊരു ഭാഗമുണ്ട്. ഇഗ്നോയുടെ വെബ്സൈറ്റിൽ ഹോം പേജിൽ തന്നെ സ്റ്റുഡൻറ് സപ്പോർട്ട് എന്നൊരു ഭാഗമുണ്ട്. ആ സ്റ്റുഡൻറ് സപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പം സ്റ്റുഡൻറ് സോൺ എന്നൊരു ഭാഗം വരും. ഇഗ്നോയുടെ ഹോം പേജിൽ സ്റ്റുഡൻറ് സപ്പോർട്ട്, അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ് സോൺ. സ്റ്റുഡൻറ് സോണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഒരുപാട് ഐക്കൺസ് വരും. നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയുള്ള ഐക്കൺ ഉണ്ട്, അഡ്മിഷൻ ഡീറ്റെയിൽസ് അറിയാനുള്ള അഡ്മിഷൻ ഉണ്ട്, നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനുള്ള ഐക്കൺ കിടപ്പുണ്ടാവും. അതേപോലെ തന്നെ ഒരു ഐക്കണാണ് നിങ്ങളുടെ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണും. എവിടെ കാണും? ഇഗ്നോയുടെ സൈറ്റിൽ ഹോം പേജിൽ സ്റ്റുഡൻറ് സപ്പോർട്ട്, സ്റ്റുഡൻറ് സോണ്, അതിനുള്ളിൽ അസൈൻമെന്റ് എന്ന് കാണും. ഈ അസൈൻമെന്റ് ക്ലിക്ക് ചെയ്യുക. അസൈൻമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ചോദിക്കും നിങ്ങൾ ബാച്ചലർ ഡിഗ്രി ആണോ, മാസ്റ്റർ ഡിഗ്രി ആണോ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ബാച്ചലർ ഡിഗ്രി ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ ബാച്ചലർ ഡിഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ബാച്ചലർ ഡിഗ്രി ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയണം. നിങ്ങൾ CBCS പ്രോഗ്രാം പഠിക്കുന്നവരാണ്. CBCS എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് ബേസ്ഡ് സെമസ്റ്റർ സിസ്റ്റത്തിൽ പഠിക്കുന്നവരാണ്. ക്രെഡിറ്റ് ബേസ്ഡ് സെമസ്റ്റർ സിസ്റ്റം. ആ CBCSന്റെ അടുത്ത് തന്നെ ഒന്നെങ്കിൽ CBCS ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ CBCSന്റെ അടുത്ത് തന്നെ BASOH എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണും. BASOH. ഈ BASOH ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 4 പേപ്പറും അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ബാക്കി 4 പേപ്പർ ഇവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ, ഇതിനോടകം നിങ്ങൾ അസൈൻമെന്റ് എടുത്തിട്ടുണ്ടാവും, എടുക്കാത്തവരോടാണ് ഞാൻ ഈ പറയുന്നത്. കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത പ്രോഗ്രാമുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കോമൺ ആയ പേപ്പറുകളാണ് ഇത്. ബാക്കി 4 എണ്ണം കോമൺ ആണ്, എല്ലാ BA ക്കാർക്കും പഠിക്കേണ്ടതാണ്. അതായത് BA ഹിസ്റ്ററിക്കാർക്കും BA ഇക്കണോമിക്സുകാർക്കും BA ഇംഗ്ലീഷുകാർക്കും BA ഹിന്ദിക്കാർക്കും ഒക്കെ പൊളിറ്റിക്സുകാർക്കും ഒക്കെ പഠിക്കേണ്ട പേപ്പറുകളാണ് ബാക്കി വരുന്ന 4 പേപ്പറുകൾ. അപ്പൊ അത് അവിടെ നിന്ന് എവിടെ നിന്നേലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പേരെ ആ കോഡ് കൃത്യമായിട്ട് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അത് അവിടെ തന്നെ ഉണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അപ്പം അങ്ങനെയാണ് പറഞ്ഞേ. ഈ ബാക്കി 4 പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ കോഡുകളാകാനാണ് സാധ്യത. കാരണം അത് ഇലക്ടീവ് പേപ്പറുകളാണ്. 5-6 എണ്ണം തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചൂസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ബാക്കി കോഴ്സുകൾ. പലർക്കും വ്യത്യസ്തമായ കോഴ്സുകളാകാനാണ് സാധ്യത. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസിന്റെ തൊട്ട് താഴെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പേജിൽ കാണും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണും. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കണം. എവിടെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്, ആ ഭാഗം നന്നായിട്ട് വായിച്ചിട്ട് ശേഷം നിങ്ങളുടെ ഓൺ സെന്റൻസിൽ എഴുതണമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളത് എഴുതണം. എന്തിനെന്ത് വേണ്ടിയാണ് ഈ അസൈൻമെന്റ് വെക്കുന്നത് വെച്ചാൽ, സ്റ്റുഡൻറ്റിന് ഈ മെറ്റീരിയലുമായിട്ട് പരിചയം ഉണ്ടാകാനും, സ്റ്റുഡൻസ് മെറ്റീരിയൽ പഠിക്കാനും, അതേപോലെ തന്നെ സ്റ്റുഡൻസിന് എക്സാം കുറച്ചുകൂടെ ഈസി ആയി മാറാനും, വളരെ എളുപ്പത്തിൽ എക്സാം എഴുതാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതി തരാന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇതിനോടകം തന്നെ സംബന്ധിച്ചിട്ട് കാണാം അല്ലെ, അഭിമുഖീകരിച്ചിട്ടുണ്ടാവും, പൈസ തന്നാൽ മതി ഞങ്ങൾ അസൈൻമെന്റ് എഴുതി തരാം. പക്ഷെ നിങ്ങൾ ഓർക്കണം, അങ്ങനെ പൈസയ്ക്ക് വേണ്ടി നമ്മൾ അസൈൻമെന്റ് എഴുതി മേടിച്ചാലോ, അല്ലെങ്കിൽ അവർ തരുന്ന അസൈൻമെന്റ് കോപ്പി ചെയ്ത് വെച്ചാലോ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയണമെന്നില്ല. നമ്മുടെ ഡിഗ്രിയാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ തന്നെ സ്റ്റഡി മെറ്റീരിയൽ നോക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ പരീക്ഷയ്ക്ക് നിങ്ങൾ തന്നെ പോയിരുന്ന് എഴുതേണ്ടി വരും. അപ്പം നമുക്ക് ആരും സഹായിക്കാൻ നമുക്ക് വന്നെന്ന് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലും കാര്യങ്ങളൊന്നും നോക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുകയും സ്റ്റഡി മെറ്റീരിയൽ നോക്കി അത് അന്ന് കൃത്യമായിട്ട് ആൻസർ ചെയ്യുകയും ചെയ്യുകയാണ് ശരിയായ മാർഗം. അങ്ങനെ തയ്യാറാക്കുന്ന അസൈൻമെന്റുകൾ, അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ എത്ര അസൈൻമെന്റ് കാണും? 8 അസൈൻമെന്റ് കാണും ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക്. 8 അസൈൻമെന്റ്. ഓരോ അസൈൻമെന്റും എടുക്കുക. ഒന്നാമത്തെ അസൈൻമെന്റ് BSOC 101, അതിനൊരു ഫേഷൻ ഷീറ്റ് വെക്കണം, അതായത് ഫ്രണ്ട് ഷീറ്റ്. അതിന്റെ മോഡൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇട്ട് തരാം ഈ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ. ഫേഷൻ ഷീറ്റ്, ആ ഫേഷൻ ഷീറ്റിന്റെ 8 കോപ്പി നിങ്ങൾ എടുക്കും. ഒന്നാമത്തെ BSOC വേണ്ടി 1 എണ്ണം എടുക്കും. അതിനുള്ളിൽ നിങ്ങളുടെ എൻറോൾ നമ്പർ, നിങ്ങളുടെ പ്രോഗ്രാം കോഡ്, നിങ്ങളുടെ കോഴ്സ് ടൈറ്റിൽ, കോഴ്സ് കോഡ് എന്താണ്? BSOC 101. പ്രോഗ്രാം കോഡ് എന്താണ്? BASOH. 8 പേപ്പറിലും 8 കോഴ്സിലും പ്രോഗ്രാം കോഡ് ഒന്ന് തന്നെ ആയിരിക്കും, BASOH. എന്നാൽ കോഴ്സ് കോഡ് മാറും നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ അസൈൻമെന്റ് എടുക്കുന്നത് അതിൽ BSOC 102 ആയിരിക്കും അല്ലെ. അതിന്റെ ടൈറ്റിൽ അവിടെ എഴുതണം, എൻറോൾ നമ്പറും അഡ്രസ്സും ഒക്കെ എഴുതുന്ന ഒരു ഫേഷൻ ഷീറ്റ് ഉണ്ടാവും. രണ്ടാമത് നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റ് ഔട്ട്, ഉദാഹരണത്തിന് BSOC 101 ആണെങ്കിൽ അതിന്റെ പ്രിന്റ് ഔട്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാത്രം സിംഗിൾ പേജ്. BSOC 103 ആണെങ്കിൽ അതിന്റെ പ്രിന്റ് ഔട്ട്, അതായിരിക്കും രണ്ടാമത്തെ ഷീറ്റിൽ വരേണ്ടത്. പിന്നെ എന്താണ്? ഓരോ ക്വസ്റ്റ്യനും എഴുതിയ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയ ഷീറ്റുകൾ, അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണം. ഇങ്ങനെ BSOC എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുമ്പം ഒരു അസൈൻമെന്റ് ആവും. അങ്ങനെ 8 അസൈൻമെന്റ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണോ അവിടെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്.
പത്തനംതിട്ടയാണെങ്കിൽ പത്തനംതിട്ട പമ്പ ദേവസ്വം ബോർഡ് കോളേജാണ് അവിടെ, എസ് എൻ കോളേജ് ശ്രീനാരായണ കോളേജ് കൊല്ലമാണ് അവിടെ, ക്രൈസ്റ്റ് നഗർ കോളേജ് മാറനല്ലൂരാണ് അവിടെ, മാറിവനീസ് കോളേജാണ് അവിടെ. അല്ല റീജിയണൽ സെന്റർ തന്നെ സ്റ്റഡി സെന്റർ ആയിട്ട് സെലക്ട് ചെയ്തവരുണ്ട്, അങ്ങനെയെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്യണം. കൺസേൺ സബ് സെന്ററിൽ വേണം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അവർക്ക് മാർക്ക് നിങ്ങളുടെ എളുപ്പത്തിൽ എൻ്റർ ആവത്തുള്ളൂ. അല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെന്ററിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റിൽ അയച്ചു കൊടുക്കാം. അവിടുത്തെ കോർഡിനേറ്ററെ ഫോണിൽ സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് പോസ്റ്റിൽ അയച്ചു കൊടുക്കാനുള്ള ഇതും ഉണ്ട്. അതൊന്നും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീജിയൻ സെന്ററിലേക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റുകൾ ഏൽപ്പിക്കാവുന്നതാണ്. ഏതെവിടെ ഏൽപ്പിച്ചാലും നിങ്ങൾ ഉത്തരവാദിത്വപൂർവ്വം ഏൽപ്പിക്കണമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ നിയമം അനുസരിച്ച് നമ്മൾ അസൈൻമെന്റ് വെക്കുമ്പോൾ അതിന്റെ ഒരു കോപ്പി എടുത്ത് സൂക്ഷിക്കണം എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. എപ്പോഴും നമുക്ക് കോപ്പി എടുത്ത് വെക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ അസൈൻമെന്റുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളെ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഇത് ഉറപ്പാക്കുക മാത്രമല്ല, നിങ്ങൾ ഏത് സെക്ഷന് വേണ്ടിയാണ് അസൈൻമെന്റ് വെക്കുന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ 2024 ജൂൺ എക്സാമിന് വേണ്ടിയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. 2024 ജൂൺ എക്സാമിന് വേണ്ടി അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണോ യൂണിവേഴ്സിറ്റി പറയുന്നത്, ആ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. നിലവിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് ഈ 31 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം മെറ്റീരിയലൊക്കെ കിട്ടിയതും ക്ലാസിന്റെ കാര്യങ്ങളും എല്ലാം ലേറ്റ് ആയതുകൊണ്ട് മിക്കവാറും 90% യൂണിവേഴ്സിറ്റി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. സാധാരണ അത് ഓർഡറൊന്നും വന്നിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഡേറ്റ് നിലവിൽ ഓർഡർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല, സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് സ്റ്റുഡൻസിന് സൗകര്യാർത്ഥം. അങ്ങനെ ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ ഓർഡർ വരും, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അത് എടുത്തിടുകയും ചെയ്യും. അങ്ങനെ പറയുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് റിസപ്റ്റ് തരികയും ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അവിടെ രജിസ്റ്റർ ഉണ്ടാവും, ആ രജിസ്റ്റർ രേഖപ്പെടുത്തി നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഇതിനോട് സ്റ്റാഫിനെയാണ് ഏൽപ്പിച്ചതെന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾക്ക് പോവാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റിലൂടെ റിസീപ്റ്റ് ഉള്ള സ്പീഡ് പോസ്റ്റിലൂടെ അയച്ച് കൊടുക്കാവുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഇനി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് വീട്ടിൽ കുത്തിരിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ജൂൺ പരീക്ഷ നടക്കുമ്പോൾ ജൂണിലെ പരീക്ഷ എഴുതുമല്ലോ. ജൂൺ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ അസൈൻമെന്റ് മാർക്ക് അപ്ലോഡ് ആയോ എന്ന് നിങ്ങൾ നോക്കണം. ഇഗ്നോയുടെ സൈറ്റിൽ ഹോം പേജിൽ തന്നെ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇഗ്നോയുടെ സൈറ്റിൽ ഹോം പേജിൽ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റിസൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള റിസൾട്ട് വരും. ഒന്ന് ടേം എൻഡ് റിസൾട്ട്. ടേം എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ മാത്രം മാർക്കാണ് വരുന്നത്. എപ്പോൾ? ഇപ്പൊ നോക്കി, ഇത് രണ്ടും കാണത്തില്ലെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ എഴുതിയിട്ടില്ല. ജൂൺ പരീക്ഷ കഴിഞ്ഞ് 40 കഴിഞ്ഞ് നിങ്ങൾ ടേം എൻഡ് റിസൾട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആ പരീക്ഷ എഴുതിയതിന്റെ മാർക്ക് വരും. ഇനി ആ ടേം എൻഡ് റിസൾട്ടിന്റെ താഴെ ഗ്രേഡ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഗ്രേഡ് കാർഡ്, ഈ ഗ്രേഡ് കാർഡ് ഓപ്പൺ ചെയ്ത് പ്രോഗ്രാം കോഡും എൻറോൾ നമ്പറും അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പേജിലേക്ക് പോകും. അവിടെയാണ് നിങ്ങളുടെ അസൈൻമെന്റ് മാർക്കും പരീക്ഷയുടെ മാർക്കും, അതാത് പേപ്പർ കംപ്ലീറ്റ് ആണോ അല്ലയോ എന്ന് കാണിക്കുന്നത്. BSOC 1 കംപ്ലീറ്റ് ആകണേ എന്ത് ചെയ്യണം? ഗ്രേഡ് കാർഡിൽ അസൈൻമെന്റ് 35 പരീക്ഷയ്ക്ക് 35 ഉള്ള ഒരു മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ കംപ്ലീറ്റ് കിടന്നാല് ഏറ്റവും അങ്ങേരത്ത് ആ പേപ്പർ കംപ്ലീറ്റഡ് എന്ന് വരും. അങ്ങനെ 8 കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് വന്നാലേ നിങ്ങൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതോടൊപ്പം റിസൾട്ട് വരുന്ന സമയത്ത് ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യും. ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു പരിധി കഴിഞ്ഞ് ഒരു മാസമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങളുടെ, അതായത് ഇപ്പത്തേതനുസരിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ആദ്യ വാരത്തിലും നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ നിങ്ങളുടെ മാർക്കൊന്നും വരുന്നില്ല എങ്കിൽ, സെപ്റ്റംബർ വരെ പോകേണ്ട ഓഗസ്റ്റ് ആദ്യ വാരത്തിലും നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ നിങ്ങളുടെ മാർക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കോർഡിനേറ്ററെ സമീപിക്കേണ്ടതാണ്. എവിടാണോ നിങ്ങൾ അസൈൻമെന്റ് വെച്ച് കോർഡിനേറ്ററെ സമീപിക്കണം നേരിട്ട്. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. അല്ലാണ്ട് 3 കഴിയുമ്പോഴും നിങ്ങൾക്ക് അസൈൻമെന്റ് വന്നില്ലേ എന്ന് പറഞ്ഞ കരഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഓരോ കാര്യത്തിനും നമുക്ക് സ്വല്പം ജാഗ്രത ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിന് ഒരു കുഴപ്പവും വരത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനിയുള്ളത് എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുകയും എക്സാം എഴുതുകയും ചെയ്യുകയാണ്. ഇഗ്നോയുടെ വെബ്സൈറ്റ് തന്നെ ടെൻഡേറ്റീവ് ടൈം ടേബിൾ വന്നു കഴിഞ്ഞു. June 1 ആരംഭിക്കുന്ന പരീക്ഷയുടെ ടെൻഡേറ്റീവ് ആയി ഒരു ടൈം ടേബിൾ വന്ന് കിടപ്പുണ്ട്. അതെന്തിനു വേണ്ടി? നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി. ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയും വലിയ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നേരത്തെ തന്നെ ലീവ് അറിയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ടൈം ടേബിൾ വന്ന് കിടക്കുന്നത്. June 1 ഒരു മാസക്കാലത്തേക്ക് നമ്മുടെ പരീക്ഷകൾ നടക്കും. ഇതിൽ ഏതെങ്കിലും ദിവസമായിരിക്കും നിങ്ങളുടെ ഈ 8 നടക്കുന്നത്. ചിലപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ വരാം, അല്ല ഇടവിട്ട ദിവസങ്ങളിലും വരാം ഈ 8. ഈ 30 എന്തെങ്കിലും ആയിരിക്കും നിങ്ങളുടെ 8 നടക്കുന്നത്. ഈ പരീക്ഷ 2 നടക്കുന്നത്, മോർണിംഗ് സെക്ഷനുണ്ട്, ഈവനിങ് സെക്ഷനുണ്ട്. മോർണിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ 10 to 1 വരെയും, ഈവനിങ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 to 5 വരെയുമാണ്. ഇതിൽ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ടൈം ടേബിൾ. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലായിരിക്കും ആ ടൈം ടേബിൾ, ആ ഡേറ്റും ടൈമും ഉണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് അവിടെ ചെല്ലണം. പരീക്ഷയ്ക്ക് 30 മുമ്പ് സെൻട്രലിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ നിയമം. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റും ഇഗ്നോയുടെ ഐ ഡി കാർഡും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഹാൾ ടിക്കറ്റും ഉണ്ടായിരിക്കണം, ഐ ഡി കാർഡും ഉണ്ടായിരിക്കണം. ഇനി ഹാൾ ടിക്കറ്റ് എങ്ങനെ കിട്ടും? ഹാൾ ടിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷ ഫീസ് അടയ്ക്കണം.
ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ കിടപ്പുണ്ട് എക്സാമിനേഷനുള്ള ലിങ്ക് ഉണ്ട്. ആ എക്സാമിനേഷനുള്ള ലിങ്കിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ജൂണിൽ നടക്കുന്ന എക്സാമിന് വേണ്ടി മാർച്ച് 31 ഫൈൻ ഇല്ലാണ്ട് ഫീസ് അടയ്ക്കാൻ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിങ്ങളുടെ സെന്ററുകൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിചാരം. അറിയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊരു അറിയിപ്പായിട്ട് എടുക്കുക. എന്താണ്, മാർച്ച് 31 നിങ്ങൾ ഫൈൻ ഇല്ലാണ്ട് എക്സാം ഫീസ് അടയ്ക്കണം. നിലവിലത്തെ നിയമമാണ്, ചിലപ്പോൾ ഫൈൻ ഇല്ലാണ്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. നിലവിൽ മാർച്ച് 31 ഫൈൻ ഇല്ലാണ്ട് ഫീസ് അടയ്ക്കേണ്ടത്. ഒരു പേപ്പറിന് 200 ഫീസ്, ഒരു കോഴ്സ് അഥവാ ഒരു പേപ്പറിന് 200. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ എത്ര പേപ്പറുണ്ട്, 8 എട്ട് പേപ്പർ അഥവാ 8 കോഴ്സും പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് 16,600 ആവുന്നത്. എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ ഫ്ലെക്സിബിൾ ലേണിംഗ് നിയമം അനുസരിച്ച് ഒരു സ്റ്റുഡന്റിന് 8 എഴുതണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. സ്റ്റുഡന്റിന് സൗകര്യാർത്ഥം ഫീസ് അടച്ച് സൗകര്യാർത്ഥം എക്സാം എഴുതാവുന്നതാണ്. ഒരു സ്റ്റുഡന്റ് പറയുകയാണ്, ഞാൻ 8 ഫീസ് അടയ്ക്കുന്നുണ്ട്, പക്ഷേ ഇത്രയും പേപ്പർ എഴുതുന്നുള്ളൂ, അല്ലെങ്കിൽ 8 ഫീസ് അടച്ചു, പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേനും മറ്റെല്ലാം പേപ്പർ എഴുതാൻ പറ്റിയില്ല, അതൊന്നും ഒരു കുഴപ്പവും ഇല്ല സ്റ്റുഡന്റിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ 4 ഫീസ് അടച്ചു, ഞാൻ 4 ഇത്തവണ എഴുതുന്നുള്ളൂ, തൊട്ടു വരുന്ന ഡിസംബറിൽ ഞാൻ ബാക്കി 4 എഴുതുക. ഇതെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്. എന്നാൽ ഫീസ് അടയ്ക്കാത്ത ഒരു പേപ്പറിന് ഡിസംബർ വന്നിട്ട് എനിക്ക് പരീക്ഷ എഴുതുന്ന സമ്മതിക്കത്തില്ല. ഫീസ് അടച്ചിട്ട് പരീക്ഷ എഴുതാതിരിക്കാം നിങ്ങൾക്ക്. എന്നാൽ 8 നിങ്ങൾ ഫീസ് അടച്ചു, അതിൽ 6 നിങ്ങൾ ഇത്തവണ എഴുതിയുള്ളൂ, ഡിസംബർ വന്നിട്ട് നിങ്ങൾ പറയുകയാണ് കഴിഞ്ഞ തവണ ഞാൻ ഫീസ് അടച്ചതാണ്, ബാക്കി പരീക്ഷ എനിക്ക് ഇപ്പോഴെഴുതണമെന്ന് നടക്കത്തില്ല. ഡിസംബർ പരീക്ഷയ്ക്ക് വേണ്ടി ഫീസ് അടയ്ക്കേണ്ട സമയമുണ്ട്, ആ സമയത്ത് ഫീസ് അടച്ചാലേ ഡിസംബർ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ എക്സാം ഫീസ് അടയ്ക്കുന്നത് ജൂൺ എക്സാമിന് വേണ്ടിയാണ്. അപ്പൊ ജൂൺ എക്സാമിന് വേണ്ടി നമ്മൾ എഴുതാൻ തയ്യാറുള്ള പേപ്പറുകൾക്ക് അയച്ചാൽ മതി. പക്ഷെ വേറൊരു കണ്ടീഷൻ ഉണ്ട്, നമുക്ക് റാങ്കിങ്ങിന് വേണ്ടി പരിഗണിക്കാൻ സ്റ്റുഡൻസിന് ഓൾ ഇന്ത്യ ലെവലിൽ റാങ്ക് ഉണ്ട്, ഗോൾഡ് മെഡലൊക്കെ കിട്ടാറുണ്ട് പലപ്പോഴും സോഷ്യോളജി സ്റ്റുഡൻസിന് കേരളത്തിൽ നിന്ന്. അങ്ങനെ ഗോൾഡ് മെഡലിലേക്ക് പരിഗണിക്കണമെങ്കിൽ സ്റ്റുഡൻസ് അതാത് വർഷം ചെയ്യേണ്ട വർക്കുകളെല്ലാം അതാത് വർഷം തീർക്കണം. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ വർക്ക് ഏതൊക്കെയാണ്, 8 അസൈൻമെന്റ് വെക്കുക, 8 ജൂണിൽ തന്നെ പാസ്സാവുക, ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. കറക്റ്റ് സമയത്ത് സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ നടത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത സ്റ്റുഡന്റിനെ മാത്രമേ റാങ്കിങ്ങിലേക്ക് പരിഗണിക്കുന്നുള്ളൂ. പക്ഷേ ഇതെല്ലാം രജിസ്ട്രേഷൻ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണം, പക്ഷേ അസൈൻമെന്റും പരീക്ഷയൊക്കെ നിങ്ങളുടേതായ സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ്. എങ്കിലും നമ്മുടെ ഡിഗ്രിയാണ് നമുക്ക് ഇന്ന് മിനിമം 3 കൊണ്ട് കിട്ടിയേ മതിയാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സമയത്ത് തന്നെ സമീപത്തിതമായിട്ട് തന്നെ ഇത് തീർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഇനി എക്സാമിന് ഫീസ് അടയ്ക്കാനുള്ള ലിങ്ക് ഇതിനോട് വെബ്സൈറ്റിലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറ്റുമെങ്കിൽ അത് ഗൂഗിളിലൂടെ നിങ്ങളെ ഇതിലൂടെ ഇതിലൂടെ സ്ക്രീൻ കാണിക്കാൻ പറ്റുമോ നോക്കാം. അത് ഇതിനോട് സൈറ്റിൽ തന്നെയുണ്ട്. ഞാൻ ഗ്രൂപ്പിലും കൂടെ അതിന്റെ ലിങ്ക് ഒന്ന് ഇട്ട് തരാം നിങ്ങൾക്ക്. ആ ലിങ്കിലൂടെ കയറുമ്പം നിങ്ങളോട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ചോദിക്കും, പ്രോഗ്രാം കോഡും ചോദിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഷീറ്റിലേക്ക് പോകാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ പേരും എൻറോൾ നമ്പരും ഒക്കെ ആ ഷീറ്റിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് എവിടെയാണ് എക്സാം എഴുതണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു കോളമുണ്ട്. നിങ്ങളുടെ എക്സാം സെന്റർ ചൂസ് ചെയ്യാൻ പറയും. എക്സാം സെന്റർ ചൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ റീജിയണൽ കോഡ് ചോദിക്കും. എക്സാം സെന്റർ ചൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ റീജിയണൽ കോഡ് ചോദിക്കും. നിങ്ങളുടെ റീജിയണൽ കോഡ് ഏതാണ്, ട്രിവാൻഡ്രം 40 ആണ് നിങ്ങളുടെ റീജിയണൽ കോഡ്. ട്രിവാൻഡ്രം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത നിങ്ങളുടെ എക്സാം സെന്റർ ഏതെന്നാണ് ചോദിക്കുന്നത്. ട്രിവാൻഡ്രം റീജിയന്റെ കീഴിലുള്ള ഏത് എക്സാം സെന്റർ ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു 7-8 എക്സാം സെന്ററുകൾ അവിടെ ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ 4 എക്സാം സെന്റർ കിടപ്പുണ്ട്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും ഉണ്ട് എക്സാം സെന്റർ, പത്തനംതിട്ടയിലും ഉണ്ട് എക്സാം സെന്റർ. അതുപോലെ നാൻസൽ കത്തോലിക് കോളേജ് ഉണ്ട്, അതുപോലെ നമ്മുടെ ST ഹിന്ദു കോളേജ് നാഗർകോവിലുണ്ട്. അങ്ങനെ എക്സാം സെന്ററുകൾ ഒരുപാടുണ്ട്. അതിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം, ഈ എക്സാം സെന്ററും നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങൾ ആ സമയത്ത് എവിടെയാണോ നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിന് പോകാൻ സൗകര്യമുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത്തവണ ഈ ജൂണിൽ എക്സാം എഴുതിയത് തന്നെ അടുത്ത ഡിസംബർ എഴുതണം നിർബന്ധമില്ല. എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ബോംബെയിലാണെങ്കിൽ ബോംബെ സെന്റർ വെക്കാം. ഈ എക്സാം ഫോം അടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് സെലക്ട് ചെയ്യണമെന്ന് മാത്രം. എക്സാം ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് സെലക്ട് ചെയ്തേ മതിയാവുള്ളൂ. അത് നിങ്ങൾക്ക് എവിടെ വേണേലും പരീക്ഷ എഴുതാം. എവിടെ പരീക്ഷ എഴുതിയാലും നിങ്ങളുടെ അക്കാഡമിക് ആ ക്രെഡിറ്റ് ബാങ്കിലേക്ക് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ 1 കിടന്നോളൂ. ഇനി ഈ സെന്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നിങ്ങളുടെ പേരും കാര്യങ്ങളും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിച്ചു കൊടുക്കാൻ പറയും. പിന്നെ ഓരോ കോഴ്സുകളും സെലക്ട് ചെയ്യാൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. കോഴ്സുകൾ ഏതാണ്, 8 ഈ 8 അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരും. ഓരോ കുളത്തിനും ഓരോ പേപ്പറുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. 8 എഴുതുന്നുണ്ട്, 8 സെലക്ട് ചെയ്ത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ BSOC 101 അടുത്ത 4 കുളത്തിലേക്ക് പോകുമ്പോൾ അവിടെ അത് തന്നെ വരും. അപ്പൊ അത് 1 സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. 4 കുളത്തെ കൊണ്ട് പിന്നെ അത് സെലക്ട് ചെയ്ത് കൊടുക്കരുത്. 8 പേപ്പർ ആയിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി 4 എഴുതുന്നുണ്ടെങ്കിൽ 4 ഫീസ് അടച്ചാൽ മതി. നിങ്ങൾ അങ്ങനെ അടിക്കുമ്പോൾ അവിടെ ABC സ്കോർ ചോദിക്കുന്നുണ്ട്. ABC എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് ആണ്. UGC പുതിയ നിയമം അനുസരിച്ച് അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സർ. ഒരാൾ മെസ്സേജ് അയച്ചേക്കുന്നു, കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് സംശയം. ഓക്കെ, അപ്പൊ എന്റെ കുഴപ്പമല്ല.
അപ്പൊ എ ബി സി നിങ്ങൾ ഓൾറെഡി എക്സാം ഫോം അടച്ചവർക്ക് അറിയാം, എ ബി സി ചോദിക്കുന്ന അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് ആണ്. അതായത് യു ജി സിയുടെ പുതിയ നിയമം അനുസരിച്ച് ഒരു സ്റ്റുഡന്റിന്റെ ആധാർ കാർഡ്, ഒരു സ്റ്റുഡന്റിനല്ല ഏതൊരു പൗരന്റെയും ആധാർ കാർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ സ്റ്റുഡന്റിന്റെ ക്വാളിഫിക്കേഷൻ എല്ലാം വരുന്ന ഒരു ക്രെഡിറ്റ് സിസ്റ്റം ആണത്. അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഹലോ ഹലോ സാർ കേൾക്കാം. ആ അത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ, അത് സേവ് അത് ആയിട്ടുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ നമ്പർ കൊടുക്കുക. ഇല്ലേ എങ്കിൽ നിങ്ങൾ ധൃതി പിടിച്ച് അത് ഉണ്ടാക്കാൻ നോക്കരുത്. ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ സാർ, ആദ്യം പറഞ്ഞത് കേൾക്കാൻ പറ്റിയില്ല. ആ ഒന്നുകൂടെ പറയാം, ഇപ്പൊ 2 മിനിറ്റ് മുമ്പ് പറഞ്ഞതല്ലേ? അതെ അതെ. ആ ഇപ്പൊ ക്ലിയർ ആണല്ലോ. ആ ഇപ്പൊ ക്ലിയർ ആണ്. എ ബി സി എന്ന് പറഞ്ഞോണ്ടിരുന്നതല്ലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാതിരുന്ന എ ബി സി അല്ലേ? എ ബി സി അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് എന്നാണ്. യു ജി സിയുടെ ഒരു പുതിയ നിയമമാണ്. ഓരോ വ്യക്തിയുടെയും ആധാർ നമ്പർ അടിക്കുമ്പോൾ തന്നെ അയാളുടെ 10th മുതലുള്ള എല്ലാ ക്വാളിഫിക്കേഷനും കൃത്യമായിട്ട് നിങ്ങളുടെ എംപ്ലോയർക്ക് കിട്ടും. അത് നമ്മൾ ഇന്നല്ലേ നാളെ അത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി നമ്മളോട് കമ്പൾസറി ഇത് പറഞ്ഞിട്ടില്ല, നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എ ബി സി അക്കൗണ്ട് ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എ ബി സി അക്കൗണ്ടിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അവിടെ നിങ്ങളുടെ ആധാർ കാർഡിലുള്ള പേരും ഫോൺ നമ്പറും അടിച്ചു കൊടുത്താൽ മതി, എന്നിട്ട് ഫോം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എക്സാം ഫോമിലേക്ക്. നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന, നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എ ബി സി ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഫോം എടുത്തു വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിനും ചിലപ്പോൾ നമുക്ക് ഇച്ചിരി താമസമൊക്കെ എടുത്തേക്കാം. അങ്ങനെ പല സ്റ്റുഡൻസും അങ്ങനെ പ്രശ്നം പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ സാർ. അപ്പൊ അതിന് തൊട്ട് പിന്നെ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതാണ്. കോഴ്സുകൾ സെലക്ട് ചെയ്ത് പിന്നെ തൊട്ട് താഴെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ എല്ലാവരും എസ് എന്ന് കൊടുത്തോളൂ, കാരണം നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇപ്പോൾ നമുക്ക് ഫീസ് അടച്ചേ മതിയാവുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എക്സാം ഫീസ് അടച്ചോളൂ. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോ എന്നുള്ളത് എസ് എന്ന് കൊടുത്തതും വിരോധമില്ല, കാരണം ഡേറ്റ് ഇനിയും ഉണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ നിങ്ങളുടെ അസൈൻമെന്റ് മാർക്ക് വരത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ നിങ്ങൾ പറയാം, അന്ന് ഞാൻ എസ് എന്ന് കൊടുത്തപ്പോൾ യൂണിവേഴ്സിറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, അപ്പൊ എന്റെ ഗ്രേഡ് കാർഡിൽ മാർക്ക് വരണം എന്ന് പറഞ്ഞാൽ മാർക്ക് വരത്തില്ല. നമ്മളെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ മാർക്ക് വരത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ നിയമം അനുസരിച്ച് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് എക്സാം എഴുതാവുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി എക്സാമിന് മുമ്പ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമല്ലോ, ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളുടെ ഫോം യൂണിവേഴ്സിറ്റി സ്വീകരിച്ചോളൂ. അതുകൊണ്ട് അവിടെ എസ് എന്ന് കൊടുക്കുക. ഇതാണ് എക്സാമിന്റെ ഫോമിന്റെ കാര്യങ്ങൾ. ഇനിയുള്ള ഒരു കാര്യം, ഇത് കഴിഞ്ഞുള്ള കാര്യമാണ്, ഏപ്രിൽ അവസാനവും മെയ് ആദ്യമാകുമ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ഇയർ രജിസ്ട്രേഷന്റെ ലിങ്ക് വരും. ആർ ആർ എന്നാണ്, റീ രജിസ്ട്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ സാർ, ഹലോ സാർ, ഹലോ സാർ, കേൾക്കുന്നില്ലല്ലോ സാർ. ഹലോ കേൾക്കാവോ ഇപ്പം? കേൾക്കാമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെയോ നിങ്ങളുടെ മെയിലിലേക്കോ നിങ്ങളുടെ ഫോണിലേക്കോ ഒക്കെ സാധാ മെസ്സേജ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ വെറുക്കേണ്ട ഒരു പ്രത്യേക കാര്യം, നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് പല ഫോൺ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്.
സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ അല്ല. ചിലപ്പോൾ പെൺകുട്ടികളാണ് അവരുടെ ഭർത്താവിന്റെയോ അച്ഛന്റെയോ ബ്രദറിന്റെയൊക്കെ കൊടുക്കും. ആൺകുട്ടികളാണ് അവർക്ക് ഇഷ്ടമുള്ള ഫോൺ നമ്പറാണ്, കുട്ടികളല്ല മുതിർന്നവരാണെങ്കിൽ ആരെങ്കിലും കൊടുക്കും. പക്ഷെ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ആയിരിക്കും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ അറിയിക്കുന്നത്. അപ്പൊ ഇപ്പം ബി എ എസ്ഒഎച്ചിന് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുക, പലർക്കും ആ ഗ്രൂപ്പ് ആ വാട്സപ്പ് ആ ഫോണില് ആ നമ്പറിൽ വാട്സപ്പ് ഇല്ല. അപ്പൊ അത് ആ പലകൊണ്ടും കാര്യങ്ങൾ അറിയാതിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുന്നത് നമ്മുടെ പേഴ്സണൽ നമ്പർ തന്നെ ഉപയോഗിക്കുക, സ്ഥിരം നമ്പർ തന്നെ കൊടുക്കുക രജിസ്റ്റർ സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിലിലേക്കും വരാൻ സാധ്യത, നിങ്ങളുടെ സെക്കൻഡ് ഇയർ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് മെയിൽ വരും ലിങ്ക്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഈ ഗ്രൂപ്പിൽ ഞാൻ ഇടും രജിസ്ട്രേഷൻ ലിങ്ക് വരുന്ന സമയത്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഗ്രോണ വെബ്സൈറ്റ് കയറിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യം ഉണ്ടായിരുന്നാൽ മതി, നിങ്ങൾ 2023 ജൂലൈ ബാച്ച് സ്റ്റുഡന്റ് ആണ്. അപ്പൊ സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്തതിന്റെ എപ്പോഴാണ്, 2024 ജൂലൈയിലേക്ക് വേണ്ടി സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്യണം. അത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ തേർഡ് ഇയർ രജിസ്റ്റർ ചെയ്യേണ്ടത് എപ്പോഴാണ് 2025 ജൂലൈക്ക് വേണ്ടി നിങ്ങൾ തേർഡ് ഇയർ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് 2026 ജൂണിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 2023 നിങ്ങൾ ജോയിൻ ചെയ്തു, 2024 നിങ്ങൾ സെക്കൻഡ് ഇയർ ടെസ്റ്റ് ചെയ്തു, 2025 ജൂലൈ നിങ്ങൾ തേർഡ് ഇയർ ചെയ്തു, 2026 ജൂണില് നിങ്ങളുടെ കോഴ്സ് പൂർത്തീകരിക്കും. ഈ കോഴ്സ് ജൂണിൽ പൂർത്തീകരിക്കണമെങ്കിൽ, 2026 ജൂണിൽ കോഴ്സ് പൂർത്തീകരിക്കുന്നതിൽ ഈ സ്റ്റുഡന്റ് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് രജിസ്ട്രേഷനും അസൈൻമെന്റും എല്ലാം കൃത്യമായിട്ട് ചെയ്ത് സ്റ്റുഡന്റ് ആവണം. എന്നാൽ ഇങ്ങനെ 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന് യൂണിവേഴ്സിറ്റി ഒരിക്കലും നിങ്ങളോട് നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങൾക്ക് മിനിമം എത്ര വർഷമുണ്ട്, 6 വർഷമുണ്ട്. ഈ 6 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ എല്ലാം ചെയ്ത് ഈ പരീക്ഷയെല്ലാം എഴുതി എല്ലാ അസൈൻമെന്റും വെക്കാം. എങ്കിലും മാക്സിമം വേഗത്തിൽ തന്നെ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തു പോയാൽ നമുക്ക് എളുപ്പമായിരിക്കും. നമ്മൾ ബാച്ച് ഔട്ട് ആയ പിന്നെ നമുക്ക് ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല, അല്ല പിന്നീട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് എല്ലാം സമയബന്ധിതമായിട്ട് ചെയ്യുമായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക, ഈ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇഗ്നോയുടെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺ സ്റ്റഡി സെന്റർ വഴി കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രധാനപ്പെട്ട് ഓർത്തിരിക്കണം. ഇനി നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ ഓൺലൈൻ കൗൺസിലിംഗ് ക്ലാസിന്റെ ലിങ്ക് ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടുതരും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആ ക്ലാസ്സുകളൊന്നും റെക്കോർഡ് ക്ലാസ്സുകളല്ല, പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അത് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് അല്ല, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യും, ഓരോ യൂണിറ്റിലെയും പ്രധാന കാര്യങ്ങൾ പറഞ്ഞു പോകാനേ അവർക്ക് പറ്റത്തുള്ളൂ. ഒരു പേപ്പറിന് മിനിമം 5-6 ക്ലാസ്സുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. സൺഡേയും പബ്ലിക് ഹോളിഡേയാണ് ആ ക്ലാസ്സുകളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുകയും പരീക്ഷയ്ക്ക് റെഡി ആവുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ കൗൺസിലിംഗ് ക്ലാസ് നിങ്ങൾ അറിയേണ്ട, നിങ്ങൾക്ക് 8 പേപ്പറുകളുണ്ട്. അപ്പൊ ബി എസ് ഒ സി 1 out of 1 എന്നിട്ട് സോഷ്യോളജിയിൽ തന്നെ പേപ്പറുണ്ട്, ബാക്കി 4 പേപ്പറുകൾ വേറെ ഉണ്ട്. ഈ 8 ആദ്യത്തെ 6 പേപ്പറിന്റെ ക്ലാസ്സുകളാണ് ഞാൻ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്നത്, ഈ അടുത്ത സൺഡേ തൊട്ട് ആരംഭിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ബാക്കി പേപ്പറുകളുടെ ക്ലാസ്സുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ മെറ്റീരിയൽ പഠിക്കുകയും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ ഡിസ്കസ് ചെയ്യുകയും അസൈൻമെന്റ് ചെയ്യുകയും എല്ലാം ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ജനറൽ ആയ ഒരു അവയർനെസ് കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ജനറൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഒരാൾ ചോദിക്കുന്ന ഡൗട്ടുകൾക്കും മറ്റുള്ളവർക്കും അത് വിശദീകരണം കിട്ടുമ്പം കാര്യങ്ങൾ എളുപ്പത്തിന് മനസ്സിലാവും. എല്ലാവരും കൂടി മൈക്ക് ഓണാ എന്നൊക്കെ ചോദിക്കരുത്, ഓരോരുത്തർ ഓരോരുത്തർ ചോദിക്കുക. ഓക്കെ ഓക്കെ സാർ, ചോദിച്ചോളൂ. സാർ, എബിസി അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഇഗ്നോ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ചെയ്യേണ്ടതാണോ? അങ്ങനെ ചെയ്യണം എന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമിനേഷന്റെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഉടനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യണമെന്നില്ല, ഒന്നെങ്കിൽ എക്സാം ഫോം ഫില്ല് ചെയ്യുന്നതിനൊക്കെ കുറച്ച് മുമ്പ് ചെയ്തു വെക്കുക, കാരണം 31 വരെ ഫെയിൻ ഇല്ലാണ്ട് അടയ്ക്കാമല്ലോ ചെയ്യുക. അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് സാവകാശം ചെയ്താലും മതി, ഇപ്പൊ അത് കമ്പൽസറി അല്ല. ചിലപ്പോ നാളെ രാജ്യത്ത് കമ്പൽസറി ആക്കിയേക്കാം. നേരത്തെ നമുക്ക് അങ്ങനെ ആധാർ കമ്പൽസറി അല്ലായിരുന്നല്ലോ, പിന്നീട് കുറെ നാൾ ഇങ്ങനെ സമയം തന്നിട്ട് നമ്മളോട് കമ്പൽസറി ആക്കിയില്ലേ ആധാർ, മൊബൈൽ ഫോൺ, പാൻ കാർഡ് ലിങ്ക് ഒക്കെ. അതുപോലെ ഇത് നാളെ ആക്കിയേക്കാം, നിലവിലല്ല, നിലവിലുണ്ടോ എന്ന് ചോദിക്കുന്നതേ ഉള്ളൂ. ചോദിച്ചോളൂ, അമലെ ചോദിച്ചോളൂ. അമൽ ബാബു സാർ, അസൈൻമെന്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ എന്റെ അസൈൻമെന്റ് ഞാൻ തന്നെ ചെല്ലണോ? ഒരു നിർബന്ധവും ഇല്ല. താങ്കൾക്ക് പോയി ആര് പോയാലും അവിടെ ഒരു രജിസ്ട്രേഷൻ ബുക്ക് ഉണ്ട്. താങ്കളുടെ സ്റ്റഡി സെന്റർ എവിടെ അമലിന്റെ? കൊല്ലം എസ് എൻ കോളേജില് ഇഗ്നോയുടെ സ്റ്റഡി സെന്റർ ഉണ്ട്. അവിടെ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, രജിസ്റ്റർ ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ ചെല്ലുന്ന ആള് ഈ അമലിന്റെ പേരും രജിസ്റ്റർ നമ്പരും ഫോൺ നമ്പരും ഒക്കെ എഴുതിട്ട് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. ചെല്ലുന്ന ആള് തന്നെ സൈൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ട് അവിടെ അയച്ചു കൊടുക്കാം. എങ്കിലും അവിടെ ഓഫീസുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാകണം നമുക്ക്.
എക്സാം ഡേറ്റ് ജൂൺ പറഞ്ഞാൽ ചേഞ്ച് ആവാൻ വല്ല ചാൻസ് ഉണ്ടോ? അതോ അത് തന്നെ ഒന്ന് തൊട്ട് നടക്കുന്ന എക്സാമിന് മാറ്റം ഒന്നുമില്ല, അത് അതേപടി നടക്കും. രാജ്യത്ത് അത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി, ഇത് രാജ്യവ്യാപകമായി നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ബാക്കി എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നും അതിന് ജൂറിഡിഷൻ പരിധി ഉണ്ടെന്നും നമുക്കറിയാം. പക്ഷെ ഇഗ്നോയുടെ പരീക്ഷകൾ രാജ്യത്ത് എല്ലായിടത്തും നടന്നുകൊണ്ട് ചെറിയ ബന്ധോ കേരളത്തിൽ ഹർത്താലാണെന്ന് വിചാരിക്കുക, കേരളത്തിലെ ഇഗ്നോയുടെ പരീക്ഷകൾക്ക് മാറ്റമില്ല. കേരളത്തിൽ വെള്ളപ്പൊക്കം എന്ന് വിചാരിക്കുക, കേരളത്തിലെ ഇഗ്നോയുടെ പരീക്ഷകൾക്ക് മാറ്റമില്ല. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റ് സ്റ്റേറ്റുകളിൽ പരീക്ഷ അതേ സമയത്ത് നടക്കുകയാണ്. അതുകൊണ്ട് ജൂൺ 1 മുതൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ഒരു മാറ്റവും അത് അതേപടി നടക്കും. സാറേ, നമ്മുടെ ഗ്രൂപ്പിൽ 15 മിനിറ്റ് നമുക്ക് ഡൗട്ട് അതിൽ ചോദിക്കാൻ വേണ്ടി 15 മിനിറ്റ്, അല്ലെങ്കിൽ അക്കോർഡബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഒരു നമ്പർ തന്നായിരുന്നെങ്കിൽ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും സാർ പോയി കഴിയുമ്പോ ഡൗട്ട് ഓർമ്മ വരുന്നേ. സാർ പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ കൂട്ടുകാരെ എങ്ങനെയാ പറഞ്ഞു തരുന്നേ? അപ്പൊ അങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നത്. ഈ ഗ്രൂപ്പ് ഞാൻ അഡ്മിൻ ഓൺലി ആക്കിയേക്കുന്ന ഇപ്പോഴല്ല ഗ്രൂപ്പ്, 2018 തൊട്ട് ഓൺലൈൻ പരിപാടികൾ ആരംഭിച്ചു തപ്പെട്ടേ നമ്മൾ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടാല് നിങ്ങളെ കൊണ്ട് അതിന്റെ നിറയും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ സ്റ്റുഡൻസിന് കാണാൻ പറ്റത്തില്ലെന്ന് ഒരുപാട് പരാതികളുണ്ട്. അതുകൊണ്ടാണ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കുന്നത്, കാരണം നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കാണണം. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിലാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ സഹപാഠികളോടല്ല ചോദിക്കേണ്ടത്. കൺസേൺ സ്റ്റഡി സെന്റർ, കാരണം അതിന് ഔദ്യോഗികമായ അറിയിപ്പാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അല്ലെങ്കിൽ ഇതിനോട് വെബ്സൈറ്റിലൂടെ ഒന്ന് ചോദിക്കാം. ഒരു പരിധി ഉള്ളതൊക്കെ എന്റെ ക്ലാസ്സിൽ നിങ്ങളുടെ ഷെഡ്യൂൾ ഉണ്ടാത്ത ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ആ ക്ലാസ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ചോദിച്ചോ മാഡം, ചോദിച്ചോ രമ്യ, ചോദിച്ചോ. ഹലോ ഹലോ, ചോദിച്ചോളൂ, എനിക്ക് കേൾക്കാം. സാർ, ഞാൻ ചോദിക്കുന്നത്, സാർ ഈ ഓൺലൈൻ കൗൺസിലിംഗ് ക്ലാസ്സസ് വരില്ലേ, അത് ഇപ്പോ ഏത് കോഴ്സിന്റെ കൗൺസിലിംഗ് ക്ലാസ് ആണ് മുൻകൂട്ടി അറിയിക്കോ? ഉണ്ട് ഷെഡ്യൂളിന്റെ അകത്ത് ഞാൻ കോഴ്സ് ഡേറ്റ് ടൈം ഏത് കോഴ്സിന്റെ ആണ് അതിന്റെ അകത്ത് കാണിക്കും. ഓക്കെ സാർ, ഓക്കെ സാർ. ഉദാഹരണം ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച 17-ാം തീയതി, അല്ല അടുത്ത ഞായറാഴ്ച 24-ാം തീയതി അല്ലേ, 24-ാം തീയതി 9 to 11 BSOC 102. അപ്പൊ നിങ്ങൾക്ക് അറിയാം അന്നേരം 102 ആണെന്നറിയാം. 11:10 to 1:10 103 അങ്ങനെ കാണാം. അതിന്റെ താഴെ 102 എടുക്കുന്ന സാറിന്റെ പേര്, ഫോൺ നമ്പർ, 103 എടുക്കുന്ന സാറിന്റെ ഫോൺ നമ്പർ, 104 എടുക്കുന്ന ടീച്ചറിന്റെ ഫോൺ നമ്പർ എല്ലാം കാണും. പക്ഷേ ഇവരെ ഈ ഓൺലൈൻ കൗൺസിലിംഗ് സമയത്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അല്ലാണ്ട് ഏതെങ്കിലും പാതിരാത്രി വിളിച്ചിട്ട് അവരോട് അതിന്റെ ഡൗട്ട് ചോദിച്ചാൽ അവർ പറഞ്ഞിരുന്നില്ല. ചില കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കൗൺസിലിംഗ് ആണ് അവരുടെ ഉദ്ദേശം, ഫുൾ ടൈം നിങ്ങളുടെ ഒപ്പം അവർ കണ്ടെന്ന് വരത്തില്ല. ഫുൾ ടൈം ഉള്ളത് നിങ്ങളുടെ സ്റ്റഡി സെന്ററും നിങ്ങളുടെ റീജിയണൽ സെന്ററും നിങ്ങളുടെ വെബ്സൈറ്റും ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ സാർ, ഒന്നും കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ സൈറ്റിൽ ചോദിച്ചു സാർ, നമ്മുടെ സൈറ്റിൽ ഓൺലൈൻ ക്ലാസ്സും കൂടെ അവൈലബിൾ ആവത്തില്ലേ? ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് ക്ലാസ് ആണ് നമ്മളിപ്പോ ആരംഭം ഇടുന്നത്. അയ്യോ സോറി, അങ്ങനെയല്ല, റെക്കോർഡഡ് ക്ലാസ്സുകൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ നിയമം അനുസരിച്ച് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ എല്ലാ ടീച്ചർമാരും പറയുന്നത് അവർക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. ചില ടീച്ചേഴ്സൊക്കെ മൊബൈലിലൂടെ ഒക്കെ എടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റത്തില്ല അവരെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ളതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഗ്നോ യൂട്യൂബ് ഉണ്ട്. ഇഗ്നോ യൂട്യൂബ് എന്ന് വെറുതെ ഗൂഗിൾ അടിച്ചു കൊടുത്താൽ ഈ പേപ്പറുകളൊക്കെ ഇഗ്നോയിലെ ഏതെങ്കിലും പ്രൊഫസർമാരെടുത്ത് അതിൻ്റെ അകത്ത് കിടപ്പുണ്ടാവും, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്ലാണ്ട് നമ്മൾ എടുക്കുന്ന ടീച്ചേഴ്സിന്റെ എല്ലാം റെക്കോർഡ് ചെയ്യുന്നില്ല. പലർക്കും അവരുടെ ഫോണിലും അവരുടെ ലാപ്ടോപ്പിലും ഒക്കെ നിറയാണ്, സ്റ്റോറേജ് അത്രയില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പലരും ചെയ്യാൻ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിൽ ടീച്ചർ പല ഉദാഹരണങ്ങളും കാര്യങ്ങളും എല്ലാം പറയും, അത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ പറ്റത്തുള്ളൂ അല്ലേ. ഒരു ടീച്ചറിന് ഒരു സ്റ്റുഡന്റ് സംബന്ധത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, അപ്പൊ പൊതുസമൂഹത്തിലേക്ക് അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനകത്ത് എഡിറ്റിംഗ് ഒക്കെ നടക്കേണ്ടതുണ്ട്. അപ്പൊ ആ പ്രോസസ് ഒരുപാട് സമയമൊക്കെ എടുക്കുന്നതാണ്. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഈ ക്ലാസ്സുകളൊന്നും കമ്പൽസറി അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറിയാൽ മതി. പക്ഷെ കയറിയാൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടും, നിങ്ങളെ ആര് ശിക്ഷിക്കാനൊന്നും വരത്തില്ല. നിങ്ങളെ 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക, പരീക്ഷ എഴുതുക, പരീക്ഷാ ഫീസ് അടയ്ക്കുക, രജിസ്ട്രേഷൻ ചെയ്യുക, ഇത്രയും ചെയ്താൽ മതി ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം. പക്ഷേ പേപ്പറിലെ കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് കൗൺസിലിംഗ് ക്ലാസ്സുകൾ വെക്കുന്നത്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, ഹലോ സാർ, എന്റെ പേര് കിരൺ. ഒരാൾ
കേൾക്കാൻ പറ്റും, നമ്മള് വർക്കിംഗ് വിമൻസിന് ഒന്നും ഇത് പറ്റത്തില്ല, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പറ്റത്തില്ല ആ ടൈമിലുണ്ട്, വർക്കിംഗ് ടൈമിലുണ്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗുണം ചെയ്യും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എവിടെയാണ്? മാർവാനീസ് കോളേജ് ആണ്. അപ്പൊ അവിടുത്തെ കോർഡിനേറ്റർ എത്രയും പെട്ടെന്ന് സമീപിക്കുക, അല്ലെങ്കിൽ റീജിയണൽ സെന്ററിൽ മാഡം സമീപിക്കണം. റീജിയണൽ സെന്ററിൽ സമീപിച്ചപ്പോ ഓൺലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, പക്ഷെ ഞങ്ങൾ ഫുൾ ഫീസ് അടച്ചതാ സാറെ. നിർബന്ധമായിട്ട് പറയാം, അല്ല അവരോട് പറയാം നമുക്ക് തരേണ്ട, നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, ഓൺലൈൻ ആയിട്ട് പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കി തരാൻ അവരോട് പറയണം. ഓക്കേ സർ, താങ്ക്സ് സർ. ആ പിന്നെ മാഡം പറഞ്ഞു, പിന്നെ മാഡം പറഞ്ഞു എല്ലാവരും വർക്കിംഗ്. അതെ, നമ്മൾ എന്ത് ചെയ്യുന്ന, റെഗുലർ സിസ്റ്റത്തിൽ പോകാൻ പറ്റാത്തവരാണല്ലോ ഡിസ്റ്റൻസിൽ പഠിക്കുന്നത്. നമുക്ക് ജോലിയോ അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും പഠനമോ ഒക്കെ ഉള്ളവരാണ് ഈ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരു കുറച്ച് സമയമെങ്കിലും അതിന് മാറ്റി വെക്കണം. കാരണം സൺഡേയും പബ്ലിക് ഹോളിഡേയും മാത്രമേ നമ്മൾ ക്ലാസ് വെക്കുന്നുള്ളൂ, റെഗുലർ വർക്കിന്റെ ക്ലാസ് വെക്കുന്നില്ല. യൂണിവേഴ്സിറ്റി ആക്ട് പാർലമെന്റിൽ പാസ്സായ സമയത്ത് അവിടുത്തെ പല മന്ത്രിമാരും എം പിമാരും ചോദിച്ച ചോദ്യമായിരുന്നു 1985 ഈ ക്ലാസ്സുകൾ നിങ്ങൾ എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു. അന്നത്തെ ഇഗ്നോയുടെ ബി സി പാർലമെന്റിൽ പറഞ്ഞതാണ് സൺഡേയും പബ്ലിക് ഹോളിഡേ ആണ് ഞങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് അതേ വെക്കാൻ പാടുള്ള ഇഗ്നോയുടെ നിയമമുണ്ട്. സൺഡേയും പബ്ലിക് ഹോളിഡേയും മാത്രമേ സ്റ്റുഡൻസിന്റെ ക്ലാസ് വെക്കാൻ പാടുള്ളെന്ന് യൂണിവേഴ്സിറ്റി നിയമമുണ്ട്. ഞാനത് പറഞ്ഞല്ലോ, നിലവിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന ഡേറ്റ് 31 നിലവിൽ. പക്ഷേ എല്ലാ വർഷവും യൂണിവേഴ്സിറ്റി ഇതുപോലെ എക്സ്റ്റൻഷൻ നടത്താറുണ്ട്, പലർക്കും സ്റ്റഡി മെറ്റീരിയൽ കിട്ടാൻ വൈകുന്നതുകൊണ്ടൊക്കെ എക്സ്റ്റൻഷൻ നടത്താറുണ്ട്. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷെ അതിനുള്ള സാധ്യത ഒരുപാടുണ്ട്. നിലവിലത്തെ ഡേറ്റ് 31 അത് എല്ലാ വർഷവും നമ്മൾ ജനുവരി ജൂലൈ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡന്റിന്റെ 31 ഡേറ്റ്, ആ ലെവലിലാണ് സാധാരണ എക്സ്റ്റൻഷൻ നടത്താറുണ്ട്. പിന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ കോർഡിനേറ്ററോട് പറഞ്ഞാൽ കോർഡിനേറ്റർ തന്നെ പേഴ്സണലി കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കുകയുള്ളൂ, എല്ലാ കോർഡിനേറ്റർമാരും നിങ്ങളെ സഹായിക്കുകയുള്ളൂ. നിങ്ങളെ നേരിട്ട് സമീപിച്ച് അവർ നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് വേണ്ടി അവർ നിലകൊള്ളുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ കർക്കശമാകേണ്ടതുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയതുകൊണ്ട് പിന്നെ മിക്കവാറും എന്റെ ഒരു വിചാരത്തെ എന്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റി അത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് 95% സാധ്യത. ഹലോ സാർ, എന്റെ പേര് ഷിഹാൻ. എനിക്ക് രണ്ട് ഡൗട്ട് ഉണ്ട്. ഒന്ന് നമുക്ക് ഈ മാർച്ചിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഡിസംബറിൽ നമുക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടോ? മീൻസ് ജൂണിൽ എഴുതാൻ. അപ്പൊ ഒരു സ്റ്റുഡന്റ്, താങ്കൾ ഇപ്പം ഈ ജൂൺ പരീക്ഷയ്ക്ക് വേണ്ടി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാണ്, സ്റ്റുഡൻസിന് എന്തെങ്കിലും കാരണത്താൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അസൈൻമെന്റ് മാർക്ക് ഗ്രേഡ് കാർഡിൽ വന്ന് കിടന്നോളും, ഇദ്ദേഹം പരീക്ഷ എഴുതിയാൽ മതി പിന്നെ ആ പേപ്പറിന്റെ. ഓക്കെ സാർ. അത് രണ്ടാമത്തെ ഡൗട്ട്, നമുക്ക് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സെന്റർ, ഇന്ത്യക്ക് പുറത്ത് എക്സാം സെന്റർ ഉണ്ടോ? 68 വിദേശ രാജ്യങ്ങളിൽ നമുക്ക് എക്സാം സെന്ററുകൾ ഉണ്ട്, പക്ഷേ അത്തരത്തിലുള്ള എക്സാം സെന്ററുകളിലേക്ക് ഫീസ് അടയ്ക്കാൻ അതാത് എക്സാം സെന്ററിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ഓരോ രാജ്യത്തിന്റെ ഫീസ് ഘടനയ്ക്ക് വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഷാർജയിൽ ഒരു എക്സാം സെന്റർ ഉണ്ട്, അപ്പൊ ആ ഷാർജയിൽ എക്സാം സെന്ററിന്റെ കോർഡിനേറ്ററോട് സമീപിച്ചാൽ മാത്രമേ അവിടെ ഫീസ് അടച്ച് അവിടെ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ഈ ഓൺലൈൻ പോർട്ടലിൽ ഫീസ് അടച്ച് രാജ്യത്ത് ഇന്ത്യയിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അവിടെ ഫീസ് അടക്കേണ്ടി വരും, അങ്ങനെ വരുന്ന കേസ്. കാരണം അവിടെ വേറെ സ്പെഷ്യൽ ഫീസ് ആയിരിക്കും ആ രാജ്യത്ത്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അത് കുറച്ച് കനത്ത ഫീസും ആയതുകൊണ്ട് സാധാരണ വിദേശത്തുള്ളവരൊക്കെ ജൂൺ ഡിസംബർ മാസങ്ങളോടനുബന്ധിച്ച് നാട്ടിൽ വരികയും ആ സമയത്ത് നമ്മുടെ നാട്ടിലെ പരീക്ഷ എഴുതുകയാണ് ചെയ്യാറുള്ളത്. കാരണം ഇവിടെ ഒരു 2000 രൂപയിലാവുള്ളൂ ഒരു പേപ്പറിന്. വിദേശത്തൊക്കെ ആ രാജ്യത്തിന്റെ കണക്കനുസരിച്ച് 6000 രൂപ 8000 രൂപ ഒക്കെ ആവുന്നുണ്ടെന്നാണ് പലരും പറയുന്നത്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. പക്ഷെ സെന്റർ ഉണ്ട്, ഇവിടെ പരീക്ഷ നടക്കുന്നുണ്ട്, റിസൾട്ട് സമയത്ത് വരും. ആ ചോദിച്ചു എന്തോ നമ്മളൊരു 20 മാർക്കിന്റെ ക്വസ്റ്റിന് നിങ്ങൾ കൊണ്ടെന്ന് വിചാരിക്കുക, 20 മാർക്കിന്റെ ക്വസ്റ്റിനാ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷ കിട്ടുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ ഒരു ഉപന്യാസ ശൈലിയിലൂടെ 20 മാർക്കിന്റെ എസ്സേ ആണെങ്കിൽ നമുക്കൊരു പരീക്ഷയ്ക്ക് എഴുതുന്ന നമുക്ക് എത്ര പേജ് എഴുതാൻ പറ്റും? നോക്കി എഴുതുമ്പോൾ നമുക്ക് ഒത്തിരിയും പേജ് എഴുതി നിറച്ച് ഒരുപാട് പേജ് അങ്ങ് വർദ്ധിപ്പിക്കാം. അങ്ങനെ ഒന്നുമില്ല, പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമുക്ക് എത്ര മാത്രം എഴുതാൻ പറ്റും അത്ര എഴുതിയാൽ മതി. ഇത്ര കണക്കെന്ന് യൂണിവേഴ്സിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല.
എങ്കിലും ഒരു 20 മാർക്കിന്റെ ഒരു ടീച്ചർ ഒരു 16 വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സോഷ്യോളജി പഠിപ്പിക്കുന്ന അധ്യാപനം എന്നല്ലേ ഞാൻ പറയാണ്, എന്നെ പോലെ തന്നെ ആയിരിക്കില്ലല്ലോ എല്ലാവരും വാല്യൂ ചെയ്യുന്നത്. അപ്പൊ ഒരു 5-6 പേജൊക്കെയും മതി അതിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഒരുപാട് വലിച്ചു വരി നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ സർ, താങ്ക് യു. ഹലോ, നോട്ട്സ് കിട്ടി? ചോദിച്ചു സാറേ, ഈ മാസം തന്നെയാണ് എക്സാം ഫീ അടയ്ക്കേണ്ടത് സാറേ? നിലവിൽ എക്സാം ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് March 31 ഫൈൻ ഇല്ലാണ്ട് എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം, പക്ഷെ അതിനെപ്പറ്റി ഉറപ്പില്ല നമുക്ക്. എങ്കിലും നിലവിലത്തെ ഡേറ്റ് March 31. നോട്ട്സ് എങ്ങനെ ഇത് പറഞ്ഞിട്ട് ബാക്കി പറയാം. നോട്ട്സ് ഇഗ്നോയുടെ സൈറ്റിൽ ഹോം പേജില് ഇഗ്യാൻ കോഷ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഇഗ്യാൻ കോഷ് അവിടെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഓപ്പൺ വിൻഡോ വരും. അവിടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്നൊരു ക്ലിക്ക് ചെയ്യുന്ന ഒരു ഐക്കൺ കിട്ടും. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എഴുതിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ സെക്ഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ കൺസേൺ സ്കൂൾ ഏതാന്ന് ചോദിക്കും. നിങ്ങളുടെ സ്കൂള് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലേക്ക് പോകും. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് പ്രോഗ്രാമാണ്, നിങ്ങളുടെ ബാച്ചലർ ഡിഗ്രി ആണോ മാസ്റ്റർ ഡിഗ്രി ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ബാച്ചലർ ഡിഗ്രി എന്ന് പറയണം. ലെവൽ എന്നാ ചോദിക്കുന്നത്, അപ്പൊ ബാച്ചലർ ഡിഗ്രി എന്ന് പറയാം. മാസ്റ്റർ ആണോ ബാച്ചലർ ആണോ എന്ന് ചോദിക്കുന്ന, അപ്പൊ ബാച്ചലർ ഡിഗ്രി എന്ന് പറയാം. ഇപ്പൊ ബാച്ചലർ ഡിഗ്രിക്ക് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ BA സോഷ്യോളജി കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഓരോരോ കോഴ്സുകളായിട്ട് കാണാം, ഡൗൺലോഡ് ചെയ്യാം. സാർ, നമുക്കേ ഇപ്പം മാർച്ചിലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്ക് നേരത്തെ 4 സബ്ജക്റ്റിന്റെ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച ആയോളം 4 സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ ആ 4 സബ്ജക്റ്റിന്റെ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതിയോ ഇപ്പം, അതോ ഫുള്ള് 8 സബ്ജക്റ്റിനെയും ചെയ്യണോ? യൂണിവേഴ്സിറ്റി പറയുന്നത് നിങ്ങൾ എത്ര പരീക്ഷ എഴുതുന്നുണ്ടോ അത്രയും ചെയ്യണം എന്നാണ്. പക്ഷെ നിങ്ങളിപ്പോ 4 എണ്ണം എഴുതിയിട്ട് 4 എണ്ണം വെച്ചിട്ട് 4 എണ്ണം പിന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, അത് നമുക്ക് ഡിസംബറിൽ ചെയ്യാൻ പറ്റുമോ? 4 സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് ഇപ്പം സബ്മിറ്റ് ചെയ്ത് 4 എക്സാം എഴുതിയിട്ട് ഡിസംബറിൽ നമുക്ക് 4 സബ്ജക്റ്റും 4 എക്സാം ആയിട്ട് എഴുതാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. പറ്റും പറ്റും. ഓക്കെ സാറേ, ഈ കോഴ്സ് ONR 3 അസൈൻമെന്റ് സൈറ്റിൽ കിട്ടുന്നില്ലായിരുന്നു. കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. കോഴ്സ് ONR 3 അസൈൻമെന്റ് സൈറ്റിൽ കിട്ടുന്നില്ലായിരുന്നു. ONR 3 അസൈൻമെന്റ് ഫസ്റ്റ് ഇയറിൽ ഇല്ലല്ലോ. ഇല്ല, 8 സബ്ജക്റ്റിന് ഇല്ലേ? 8 സബ്ജക്റ്റിന്റെ അത് ONR 3 വരുന്നുണ്ടോ ഫസ്റ്റ് ഇയറിന്? കേക്ക്, അങ്ങനെയെങ്കിൽ ഈ പ്രോഗ്രാം, ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് എന്നൊരു പ്രോഗ്രാം ഉണ്ട് ഇഗ്നോയ്ക്ക്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വാട്ടർ ഷെഡ് മാനേജ്മെന്റ്, ആ കോഴ്സ് പ്രോഗ്രാമിന്റെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പേപ്പർ കിട്ടും. ONR 1, 2, 3, 4 അതിന്റെ അകത്ത് കിടപ്പുണ്ടാവും. ഞാൻ പറയുന്നത് ഈ 4 പേപ്പർ നിങ്ങൾ പല കോഴ്സിൽ നിന്ന് എടുക്കുന്നതാണ്, പല പേപ്പർ നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എവിടെ കിടക്കുന്ന അറിയത്, ഈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ വാട്ടർ ഷെഡ് മാനേജ്മെന്റ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ വാട്ടർ ഷെഡ് മാനേജ്മെന്റ്, അതിനുള്ളിലെ ഒരു പേപ്പറാണ് ഈ ONR 003. അവിടെ കാണും. സാർ, ഈ പറഞ്ഞത് വേറെ കോഴ്സ് ആണോ ഇപ്പൊ പറഞ്ഞത്? കോഴ്സ് എന്ന് പറഞ്ഞ പേപ്പറുകൾ, ഒരു പേപ്പറാണ് ONR 3. ഇദ്ദേഹം വേറെ പേപ്പർ ആയിരിക്കും അതിന് പേരെ സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കേ സാർ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതാ, ഓൾറെഡി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതാ. ഓക്കേ ഓക്കേ. നമ്മുടെ 8 പേപ്പറുകൾ ഏതാ? ആദ്യം നിങ്ങളുടെ 8 പേപ്പർ ഏതൊക്കെയാന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണേ. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇനി ഞാൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നോക്കുന്ന ഒരു ഡൗട്ടുകൾ ക്ലിയർ കഴിഞ്ഞിട്ട് ചോദ്യം. നിങ്ങളുടെ പേപ്പറുകൾ ഏതൊക്കെയാണെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അത് വേണം ഞാൻ ഇന്ന് കാണിച്ചു തരാം. ചോദിച്ചോ. അഡ്മിഷൻ ബാച്ച് July 2023 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് കിടക്കുന്നത് April 30 ആണ് സാർ 2024. അങ്ങനെ കിടപ്പുണ്ടോ അതിന്റെ അകത്ത്? അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്താ മതി കേട്ടോ. അങ്ങനെയാണ് കിടന്നത്. അങ്ങനെ ഇതിൽ കിടപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ മതി. ചെയ്യാൻ വെക്കുമ്പോൾ കോർഡിനേറ്ററോട് പറഞ്ഞാൽ മതി ഇങ്ങനെ ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ മതി. ചോദിച്ചോളൂ.
സർ, എൻവയോൺമെന്റൽ സ്റ്റഡീസില് വാലിഡ് ഫ്രം 1st January ടു 2023 ടു 31st December 2023 എന്ന് അസൈൻമെന്റിൽ കിടപ്പുണ്ട്. അപ്പൊ അത് എഴുതുന്നോണ്ട് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ കറണ്ട് ക്വസ്റ്റ്യൻ എഴുതണമെന്നാണ്, എന്നിട്ട് അതിന്റെ പ്രിന്റ് ഔട്ടും കൂടെ നിങ്ങൾ അതിൽ വെക്കണമെന്നേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റ് ഔട്ട് ഉണ്ടായിരിക്കണം. സെക്കൻഡ് ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റ് ഔട്ട് ആയിരിക്കണം. ഫസ്റ്റ് ഷീറ്റ് നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റ് ആണല്ലോ, ഫേഷ്യൽ ഷീറ്റ്. സെക്കൻഡ് ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റ് ഔട്ട് ആണ്. ഇപ്പൊ ഫ്രണ്ട് ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇഗ്നോയുടെ സൈറ്റ് ഫേഷ്യൽ ഷീറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഇതാണ് ഇഗ്നോയുടെ ഹോം പേജ്. എല്ലാവർക്കും പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് രണ്ടുമൂന്ന് പേര്. ഇല്ല സർ, കാണുന്നില്ലല്ലോ സർ. ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഹോം, എബൌട്ട് ഡിഗ്നോ, രജിസ്റ്റർ ഓൺലൈൻ, സ്റ്റുഡന്റ് സപ്പോർട്ട് കണ്ടോ? സ്റ്റുഡന്റ് സപ്പോർട്ട് കാണാമോ? അതെ സർ. സ്റ്റുഡന്റ് സപ്പോർട്ട്, സ്റ്റുഡന്റ് സോൺ എന്നൊരു ഭാഗം. ഞാൻ ഈ സ്റ്റുഡന്റ് സപ്പോർട്ടിന്റെ അകത്ത് സ്റ്റുഡന്റ് സോണിൽ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പം സ്റ്റുഡന്റ് സോൺ കണ്ടോ? സ്റ്റുഡന്റ് സോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. കാണുന്നുണ്ടല്ലോ പേജ്, കണ്ടോ? ഈ പേജിലാണ് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ കിടക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊരു ഐക്കൺ കിടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ തൊട്ടടുത്ത് കണ്ടോ അസൈൻമെന്റ് എന്ന് പറയുന്ന സെക്ഷൻ കണ്ടോ? അസൈൻമെന്റ് ഇതാണ് അസൈൻമെന്റിലേക്ക് പോണത്. ഇതിന് തൊട്ട് മേളിലായിട്ട് അഡ്മിഷൻ എന്നൊരു പറഞ്ഞ ഇത് കിടപ്പുണ്ട്. കണ്ടോ, ഇത് കണ്ടോ അഡ്മിഷൻ എന്ന് പറഞ്ഞ കണ്ടോ അഡ്മിഷൻ എന്ന് പറഞ്ഞ ഐക്കൺ കണ്ടോ? അഡ്മിഷൻ കണ്ടോ? ഈ അഡ്മിഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേജിലേക്ക് എത്തും. ഇവിടെ കണ്ടോ യുവർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. കണ്ടോ? അതെ സർ. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ എൻറോൾമെന്റും പ്രോഗ്രാം നമ്പറും അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നിങ്ങളുടെ പേജിലേക്ക് എത്തും. കണ്ടോ, ഇവിടെ കണ്ടോ എൻറോൾ നമ്പർ അടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ കണ്ടോ പ്രോഗ്രാം കോഡ് അടിച്ചു കൊടുക്കാം. കണ്ടോ, അതുപോലെ ഈ ഇമേജിങ് വെരിഫിക്കേഷൻ കോഡും കൂടെ അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ പേജിലേക്ക് എത്തും. അപ്പൊ ഇതിന് ആരെങ്കിലും ഒരാളുടെ കാണണമെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പറഞ്ഞാൽ ഞാൻ ഒരാളുടെ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് നോക്കിയാലും മതി. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ നിങ്ങളുടെ പേപ്പറിന്റെ കോഡൊക്കെ കിടപ്പുണ്ടാവും, നിങ്ങളുടെ ഓരോ കോഴ്സിന്റെയും കോഡ് അവിടെ കിടപ്പുണ്ടാവും. ഏതെങ്കിലും കാരണവശാൽ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് ആ കോഡുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ, ഓർക്കുന്നില്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നോക്കി അറിയാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, ഞാനൊക്കെ തിരിച്ചു പോവുകയാണ് സർ. ആ പറഞ്ഞു സർ. എക്സാമും വർക്കിംഗ് ഡേയ്സിലായിരിക്കും അതെ? ആ എക്സാം വർക്കിംഗ് ഡേയ്സിലായിരിക്കും. ഇനി ഇതിന്റെ അകത്ത് ഹോം പേജിൽ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ലിങ്ക് ഇവിടെ കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ആണ് വരുന്നത്. ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇപ്പം അലേർട്ട് എന്ന് പറഞ്ഞ ഭാഗം കാണുന്നുണ്ടല്ലോ. ഇഗ്നോയുടെ ഹോം പേജില്, ഇഗ്നോയുടെ ഈ ഹോം പേജില് ഈ അലേർട്ട് എന്ന ഭാഗത്ത് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇത് കണ്ടോ, ഓൺലൈൻ സബ്മിഷൻ, പ്രൊജക്ട്, ഫീൽഡ് വർക്ക് ഒക്കെ കിടക്കുന്നുണ്ടോ, ഡേറ്റ് കിടക്കുന്നുണ്ടോ, ജൂൺ എക്സാമിന് വേണ്ടി എപ്പോഴാന്ന് ഇവിടെ കിടപ്പുന്നുണ്ട്. നിങ്ങൾക്ക് ഇതില്ല, ഫീൽഡ് വർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട. ബാക്കി കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതുപോലെ ലിങ്ക് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഫോം, കണ്ടോ നിങ്ങൾ ഈ ലിങ്കിൽ കയറിയാണ് എക്സാം ഫോം എക്സാം ഫീസ് അടയ്ക്കേണ്ടത്. കണ്ടോ, ക്ലിക്ക് ചെയ്യട്ടെ, ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് നോട്ടീസ് എന്ന് പറയും. ഈ ഇമ്പോർട്ടന്റ് നോട്ടീസ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാന്ന് പറയുന്നതാണ്. ഈ നോട്ടീസ് വെറുതെ നിങ്ങൾ ഇങ്ങനെ വരുന്നവരെ അയക്കണം, വെറുതെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഈ പേജിലേക്ക് പോകും. ഈ പേജിൽ കണ്ടോ കാണിച്ചിട്ടുണ്ട് 1st March to 31st March വിത്തൌട്ട് ഫൈൻ എന്നാ കിടക്കുന്നത് അല്ലേ? 200 രൂപയുള്ള ഒരു പേർ പേപ്പറിന് അല്ലേ? കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ April 1st to April 30th വെറും 200, അത്രയാ 1000 രൂപ ഫൈനോട്, എത്ര ഫൈൻ എന്നോട് പറയുന്നുണ്ടോ പെർ കോഴ്സ്? April 1st 2000 1100 ഫൈനോട് കൂടിയാണ് April 1st to April 30th എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി 3rd March 30th ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൂടായി ഇല്ല, അങ്ങനെ ചെയ്ത് ചെയ്യുമെന്ന് കരുതി നിങ്ങൾ അത് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ നേരത്തെ തന്നെ എക്സാം ഫീസ് അടച്ചേക്കുക. ഇനി
ഇവിടുന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരാളുടെ എൻറോൾ നമ്പർ ഉണ്ടെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഏറ്റവും ഫൈനൽ പോയിട്ട് ലാസ്റ്റ് പോയി ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ഡിക്ലറേഷൻ കൊടുക്കുക, അതായത് ടിക്ക് മാർക്ക് ഡിക്ലറേഷൻ കൊടുത്തിട്ട് ഇവിടെ പ്രൊസീജിയർ ടു ഫിൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോമിലേക്ക് എത്തും. ഇവിടെ ഒരു സ്റ്റുഡന്റിന്റെ എൻറോൾ നമ്പർ അടിച്ചാലേ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അതിൽ എൻറോൾ നമ്പർ പറഞ്ഞാൽ ഞാൻ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ എൻറോൾ നമ്പർ അടിക്കുക, ഇവിടെ പ്രോഗ്രാം കോഡ് സെലക്ട് ചെയ്യാം. സാർ പറഞ്ഞുതരാം. ആ പറഞ്ഞോളൂ ധൈര്യ സാരി, മിടുക്കി മിടു പിടിക്ക് പറഞ്ഞു. പറഞ്ഞു പോയോ? ഹലോ. ആ പറഞ്ഞു സാർ. ഞാൻ പറയട്ടോ? പറഞ്ഞു. ആര് പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്കൊരു മോഡൽ കാണിക്കാൻ വേണ്ടിയില്ലേ, ഒരു പ്രശ്നവും ഇതിന് വേറെ ഒന്നും. 235 235 പൂജ്യം 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 15 15 പൂജ്യം പൂജ്യം 1 പൂജ്യം പൂജ്യം 1 തൊട്ട് താഴെ പ്രോഗ്രാം കോഡ് സെലക്ട് ചെയ്യാനുണ്ട്. അവിടെ ബി എ എസ് ഒ എച്ച് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബി എ എസ് ഒ എച്ച് കണ്ടോ, ബി എ എസ് ഒ എച്ച് എന്ന് വന്നില്ലേ ഇപ്പോടെ. ഇനി തൊട്ട് താഴെ ഇവിടെ വരെ ഏത് എക്സാം സെന്റർ റീജിയൺ ആണ് ചോദിക്കുന്നത്. എൻറോൾ നമ്പർ ചോദിച്ചു, പ്രോഗ്രാം കോഡ് അടിച്ചു കൊടുത്തപ്പം നമ്മളോട് ചോദിക്കുകയാണ് റീജിയൺ ഏതാന്ന് ചോദിക്കുക. നിങ്ങൾക്ക് എവിടെയാണ്, ഏത് റീജിയന്റെ കീഴിലാണ് പരീക്ഷ എഴുതേണ്ടത്? ഇദ്ദേഹത്തിന്റെ വീട് എവിടെയാ ഇപ്പൊ പറഞ്ഞയാളുടെ? കടയ്ക്കൽ. ആ അപ്പൊ തിരുവനന്തപുരം റീജിയൻ ആണ് പരീക്ഷ എഴുതുന്നത്. അപ്പൊ ട്രിവാൻഡ്രം എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. ട്രിവാൻഡ്രം കണ്ടോ, അവിടെ റീജിയൻ കോഡ് ട്രിവാൻഡ്രം എന്ന് വന്നു. ഇനി താഴെ കാണുന്ന ഐ ഒരു അക്ഷരമാല വരുന്നുണ്ട്, അക്ഷരമാല ടൈപ്പ് ചെയ്ത് കൊടുക്കുക. WXXU9 അടിച്ചു കൊടുത്തു. കണ്ടോ ഇദ്ദേഹത്തിന്റെ പേജിലേക്ക് പോയി. നമ്മളുടെ സ്റ്റുഡന്റിന്റെ പേര് ബിജിന വി ജെ നാഥ് ജി വി നാഥ് എന്നാണ് അല്ലെ? ബിജിന ജെ വി നാഥ് അല്ലെ? എല്ലാ ഡിറ്റിറ്റും എന്നിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടെ ട്രിവാൻഡ്രം റീജിയന്റെ കീഴിൽ ഏത് കോളേജിലെ പരീക്ഷ എഴുതണ്ടേ? പത്തനംതിട്ട കൊത്തടി കോളേജിൽ എഴുതണോ, കൊല്ലം എസ് എൻ കോളേജിൽ എഴുതണോ, ട്രിവാൻഡ്രം മാരുവാനിസിൽ എഴുതണോ, കന്യാകുമാരിയിൽ എഴുതണോ, തിരുവനന്തപുരം സ്റ്റാച്യൂയിൽ എഴുതണോ, ചാക്കെ ഓൾ സെയിൻസിൽ എഴുതണോ, കന്യാകുമാരിയിൽ എഴുതണോ, പത്തനംതിട്ട എഴുതണോ, ട്രിവാൻഡ്രത്ത് മാറനല്ലൂർ ക്രൈസ്തനഗർ കോളേജിൽ എഴുതണോ, അതുപോലെ മയിലത്ത് തിരുവനന്തപുരത്ത് എഴുതണോ, എവിടെ വേണമെന്ന് ചോദിക്കുകയാണ്. ഇത്രയും സ്റ്റഡി സെന്റർ എക്സാം സെന്ററുകൾ ട്രിവാൻഡ്രത്തിന്റെ കീഴിലുണ്ട്. ഏകദേശം എത്രണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സെന്ററുകളുണ്ട്. ഈ 10 സെന്ററിൽ സ്റ്റുഡന്റ് ഡിസംബർ 2 എവിടെ ആയിരിക്കണോ അത് സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്താൽ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് സെന്റർ വരുന്നത്. അവിടെ പോയി നിങ്ങൾ പരീക്ഷ എഴുതേണ്ടതുണ്ട്. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ഉണ്ടോ നോക്കി, ചേഞ്ച് ഇല്ലാന്ന് തന്നെ പറഞ്ഞു, അതായിരിക്കും നല്ലത്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ജെൻഡർ അടിച്ചു കൊടുക്കുക. ഇനി ഇവിടെയാണ് ഒരു കോളം നിങ്ങൾ കാണുന്നുണ്ടോ, അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് ABCID കാണുന്നുണ്ടോ? ഇവിടെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടോ എന്ന് ചോദിക്കുക. ഡു യു ഹാവ് ABCID കണ്ടോ? അപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. എസ് കൊടുത്താൽ നിങ്ങളുടെ ആ ABCID ഐഡിയുടെ നമ്പർ കൊടുക്കേണ്ടി വരും. നോ എന്നാണെങ്കിൽ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ആധാർ കാർഡിലെ പേരും ഫോൺ നമ്പറും അടിച്ചു കൊടുത്താൽ മതി, ഫോം മുമ്പോട്ട് നീങ്ങാം. അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഓ ഫോം എന്തെങ്കിലും ചെയ്യേണ്ടി വരും അല്ലെ? ഇദ്ദേഹത്തിന് ABC സ്കോർ ഉള്ളയാളാണോ? അപ്പൊ ഒബിസി സ്കോർ ചെയ്താൽ മതി, ഞാൻ ഇത് ക്യാൻസൽ ചെയ്യാണ് കേട്ടോ. ഒന്നും ചെയ്യുന്നില്ല. നോ എന്ന് കൊടുത്താൽ പിന്നെ ഇല്ലെന്നല്ലോ. ABC സ്കോർ ഉണ്ടെങ്കിൽ ABC സ്കോർ നിങ്ങൾ അടിച്ചു എസ് എന്ന് കൊടുത്തിട്ട് ഇവിടെ എസ് എന്ന് കൊടുത്തിട്ട് ABC സ്കോർ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ശരി, അപ്പൊ ഞാനിത് ബാക്കി ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ കോഴ്സ് കോഡുകൾ സെലക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഞാൻ തിരിച്ചു പോയിട്ട് ഒന്നിട്ട് വരാം, കാരണം ഇവിടെ ഇങ്ങനെ ഒരു ബലം പ്രയിച്ച് നിൽക്കുക. താഴെ കോഴ്സ് കോഡുകൾ സെലക്ട് ചെയ്യുന്നിടത്ത് ഓരോ കോഡും നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആ 8 പേപ്പറുകൾ നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ പേപ്പറുകൾ അത് പേജിൽ പോയി ഒന്നുകൂടെ പറഞ്ഞു തരണേ, ആരെങ്കിലും ഒന്നുകൂടെ നമ്പർ പറഞ്ഞു തരേണ്ടി വരും. അല്ലെ, നിങ്ങൾക്ക് അറിയാമല്ലോ താഴെ ഓരോ കോളത്തിലും കോഴ്സ് കോഡുകൾ കിടപ്പുണ്ട്. ആ കോഴ്സ് കോഡുകളിൽ ഓരോ കോളത്തിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴും 8 പേപ്പറും പിന്നെയും വരും. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്നാമത്തെ കോളത്തിൽ കൊടുത്ത പേപ്പറുകൾ പിന്നെ രണ്ടാമത്തെ കോളത്തിൽ ആവർത്തിക്കരുത്. അതുപോലെ തന്നെ എട്ടാമത്തെ കോളത്തിൽ ചെല്ലുമ്പോഴും ആ 8 പേപ്പറുകളും അവിടെ വരും. അപ്പൊ നിങ്ങൾ അതിൽ 8-ാമത്തെ പേപ്പർ മാത്രമേ അവിടെ സെലക്ട് ചെയ്യാവുള്ളൂ, അതായത് ഇതുവരെ സെലക്ട് ചെയ്യാത്ത പേപ്പറെ ചെയ്യാവുള്ളൂ. അങ്ങനെ 8 പേപ്പറും സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒന്നുകൂടെ നോക്കണം, 8 കോളത്തിലും എന്റെ 8 പേപ്പറുകൾ തന്നെയല്ലേ വന്നിരിക്കുന്നത് എന്ന് നോക്കുക. ഏതെങ്കിലും കോളത്തിൽ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുത്തുക. ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞു. ഇനി നമ്മള് സ്റ്റൈലിലേക്ക് തിരിച്ചു പോകുക. ഇനി ഇവിടെ ജനറൽ ആയിട്ട് നിങ്ങൾക്കൊന്നും അറിയേണ്ടതില്ലല്ലോ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ലിങ്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക,
എവിടെയാ സാറേ ഹോം പേജിൽ ഒന്നും ലിങ്ക് കാണുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഇഗ്നോയുടെ ഏത് രജിസ്ട്രേഷനും അറിയാൻ വേണ്ടി ഇവിടെ രജിസ്റ്റർ ഓൺലൈൻ എന്ന ഭാഗമുണ്ട്. രജിസ്റ്റർ ഓൺലൈൻ കാണുന്നുണ്ടോ? രജിസ്റ്റർ ഓൺലൈൻ സാർ കാണുന്നുണ്ട്. ഈ രജിസ്റ്റർ ഓൺലൈൻ എല്ലാ കാലത്തും ഇത് ഇങ്ങനെ തന്നെ കിടക്കും. ഇവിടെയാണ് നിങ്ങളുടെ പുതിയ അഡ്മിഷൻ എടുക്കേണ്ടത്, ഫ്രഷ് അഡ്മിഷൻ ഡിസ്റ്റൻസ് എന്ന് കിടക്കുന്നത്. ഇത് ഫ്രഷ് അഡ്മിഷൻ ഓൺലൈൻ ആണ്, ഓൺലൈൻ ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നവരാണ്. അത് വേണ്ട നമുക്ക്, നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നവരാണ്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് അസൈൻമെന്റ്, ഓൺലൈൻ ആയിട്ട് പരീക്ഷ, ഓൺലൈൻ ആയിട്ട് സർട്ടിഫിക്കറ്റ്, അതിന് പൂർണ്ണമായിട്ട് വാലിഡിറ്റി ഒക്കെ വരുന്നതേ ഉള്ളൂ. നമുക്ക് ഡിസ്റ്റൻസ് പഠിക്കുന്നതാണ് എപ്പോഴും ഇപ്പം നല്ലത്. അപ്പൊ ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യുന്നു. അത് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളാണ്. ഇനി നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ, നിങ്ങളുടെ സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ ലിങ്ക് ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? റീ രജിസ്ട്രേഷൻ അത് ആയിട്ടില്ല, ഇപ്പൊ നിങ്ങളുടെ ആയിട്ടില്ല. ഇപ്പൊ പഴയ ജനുവരി ബാച്ചിന്റെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ജൂലൈ ബാച്ചാണ് നിങ്ങളുടെ ആകുന്നതേ ഉള്ളൂ. ഇവിടെയാണ് ടേം ആൻഡ് എക്സാം ഫോം കിടക്കണ്ടോ, ടേം ആൻഡ് എക്സാം. ഇനി നിങ്ങൾ പരീക്ഷയുടെ റിസൾട്ട് വരികയുമ്പോൾ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാമുണ്ടോ റീവാലുവേഷൻ? അടുത്ത് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് നിങ്ങളുടെ കോൺവെക്കേഷൻ, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഇവിടെയാ. അന്നേരത്തിന് ഏകദേശം 38-ാമത്തെ 40-ാമത്തെ കോൺവെക്കേഷനൊക്കെ ആവും. അപ്പൊ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം, കണ്ടോ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി ജനറലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, ഹലോ കേൾക്കുന്നുണ്ടോ? അസൈൻമെന്റ് സബ്മിഷനെ സ്റ്റഡി സെന്റർ വർക്കിംഗ് ഡേയ്സിൽ പറ്റത്തുണ്ടോ അതോ സൺഡേയും സാറ്റർഡേ ഒക്കെ വർക്കിംഗ് ആയിരിക്കും? അതെ, അതെന്താണെന്നറിയാമോ? അത് ഓരോ സ്റ്റഡി സെന്റർ ഇരിക്കും. നിങ്ങൾ സാധാരണ നിലയിൽ സൺഡേ സാറ്റർഡേ ഉൾപ്പെടെ സ്റ്റഡി സെന്റർ വർക്കിംഗ് ആണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വിളിച്ച് ചോദിച്ചിട്ട് വേണം പോകാൻ. കാരണം അതാണ് സ്റ്റഡി സെന്റർ സ്റ്റാഫിനെ ഒക്കെ ഡിപെൻഡ് ചെയ്തിരിക്കുമല്ലോ. ഒരു സ്റ്റാഫിന് അത്യാവശ്യം വരുവാണെങ്കിൽ തുറന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എല്ലാ ദിവസവും ഉണ്ട് അവിടെ ചെന്നിട്ട് അത് കുത്തിപ്പൊളിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓഫീസിൽ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ കോർഡിനേറ്ററെ വിളിച്ച് ചോദിക്കുകയോ ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്ന് വെച്ചുകൊണ്ട് എപ്പോഴും നിങ്ങൾ കോർഡിനേറ്റർമാരെ വിളിച്ചുകൊണ്ടിരിക്കണ്ട. എന്നാലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓഫീസിൽ വിളിച്ച് ചോദിക്കുക, ഓഫീസ് തുറന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നന്നായി അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൺസേൺ സ്റ്റഡി സെന്ററിന്റെ ഫോൺ നമ്പർ സംഘടിപ്പിക്കണം. അതെങ്ങനെയാ ഞാൻ ഇടുന്നത് പറ? കാരണം നിങ്ങൾ എട്ട് പേപ്പർ ആണല്ലോ നിങ്ങൾക്ക് ഉള്ളത്. ഇതിൽ 4 പേപ്പർ മാത്രമേ കമ്പൽസറി ഉള്ളൂ. ബാക്കി ഒരു ബാക്കി സെലക്ഷൻ ഒക്കെ 8-ഉം 12-ഉം സെലക്ഷൻ ഉള്ളിടത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുവാണെങ്കിൽ 60 ക്വസ്റ്റ്യൻ പേപ്പറോളം ഇതിനകത്ത് ഇടേണ്ടി വരും. ഞാൻ 60 അല്ല, ഒരു 40 എണ്ണം ഇടേണ്ടി വരും. അപ്പൊ അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾ, ഞാൻ വഴി കാണിച്ചു തന്നല്ലേ, വേറെ ഒരിക്കലും ഇതിനു മുമ്പുള്ള വർഷങ്ങളൊന്നും ഇങ്ങനെ ആരും കാണിച്ചു കൊടുത്തിട്ട് പോലുമില്ല. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നല്ലേ. അപ്പൊ നിങ്ങൾ തന്നെ കണ്ടെത്തണം. നമ്മൾ പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കോഴ്സിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നെ എടുത്തേ മതിയാവുള്ളൂ. എഴുതെങ്കിലും പറ്റുന്നില്ലെങ്കിൽ എനിക്കിത് കിട്ടുന്നില്ല. ഇപ്പൊ ONR ഒരാൾ ചോദിച്ചു, അത് ന്യായമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് ONR എവിടെ കിടക്കുന്ന ആർക്കും അറിയത്തില്ല. എനിക്ക്, ഞാൻ പോലും തപ്പി കണ്ടുപിടിക്കുക ചെയ്തത് എവിടാന്ന്. അപ്പൊ അത് സ്വാഭാവികമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാനത് സഹായിക്കാം. ബാക്കി പേപ്പറുകൾ നിങ്ങൾ തന്നെ എടുക്കണം. കാരണം നാളെ നിങ്ങൾ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടി വരും. ഈ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ഈ കാണിച്ചു തന്നോണ്ട് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ആരും കാണിച്ചു തരാൻ വരത്തില്ല. അപ്പൊ നിങ്ങൾ തന്നെ അത് കണ്ടെത്തണം. കുട്ടികൾ പരനും ഭൂരിപക്ഷം, പിന്നെ മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കണ്ടെത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടാത്ത പേപ്പറുകൾ എല്ലാം പറയരുത്. കിട്ടാത്ത പേപ്പറുകൾ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടോ? സാർ, നമ്മൾ ഈ അസൈൻമെന്റ് എല്ലാവേ ഒരുമിച്ച് ഒറ്റ ഫയലാക്കി മാത്രം നമ്മൾ കൊണ്ടുപോയാൽ മതി? ഫയൽ ഒന്നും വേണ്ട, ഫയൽ വെക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് ഫയലുകളോ മറ്റു ഫയലുകളോ ഉപയോഗിച്ച് നമ്മൾ രാജ്യത്തെ നശിപ്പിക്കരുത്. ഫയൽ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് എടുക്കുക, BSOC 101 അല്ലേ, അതൊരു അസൈൻമെന്റ് ആണ്. അതിനൊരു ഫേഷൻ ഷീറ്റ് ഉണ്ട്, രണ്ടാമത് ക്വസ്റ്റ്യൻ പേപ്പർ, ബാക്കി ആൻസർ എഴുതിയ ഷീറ്റുകൾ. ഏകദേശം ഒരു 20-25 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 25 പേജിന്റെ അകത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പേജ്, അതിന്റെ മേളിൽ ഫേഷൻ ഷീറ്റ്, അങ്ങനെ 27 പേജ് കൂടി ഒരുമിച്ച് ഡബിൾ പഞ്ച് ചെയ്ത് ഒന്നാക്കുക, ആക്കിയല്ലോ, അതൊരു അസൈൻമെന്റ് ആണ്. അങ്ങനെ നമ്മൾ ഈ 4 സബ്ജക്റ്റും അങ്ങനെ സെപ്പറേറ്റ് കൊടുത്താൽ മതിയോ? 8 എണ്ണം ഉണ്ട്, 8 അസൈൻമെന്റ് സെപ്പറേറ്റ് ആണ്. ഈ 8 എണ്ണം കൂടെ വേണം നിങ്ങൾ റീജിയണൽ സ്റ്റഡി സെന്ററിലേക്ക് ചെല്ലാൻ. ഓക്കെ, അത് നമ്മൾ ഈ മാർച്ചിൽ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടോ? സ്റ്റുഡൻസ് പറയുന്നുണ്ട് April 31. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി അടുത്ത ദിവസങ്ങൾ ഞാൻ ഇടാം. നിലവിൽ അങ്ങനെ പല ഡേറ്റുകൾ കാണുന്നുണ്ട് എങ്കിലും നിങ്ങൾ മാക്സിമം വേഗത്തിൽ തയ്യാറാക്കുക. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ നിങ്ങളുടെ കോർഡിനേറ്റർമാരെ നിങ്ങളെ സഹായിക്കും, പേടിക്കണ്ട. നിലവിൽ കിടക്കുന്ന ഒരു പറയുന്നുള്ളൂ. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ മോഡൽ ഞാൻ ഇതിന് ഇട്ടേക്കാം, മോഡല്. സാർ, എന്റെ സ്റ്റഡി സെന്റർ മാർ വെനീസ് കോളേജ് ആണ്, അപ്പൊ എനിക്ക് അവിടെ മാത്രമേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ.
ഒരുന്നുമില്ല, ഞാൻ അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് കേട്ടവർക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയാ. ആരും പറയത്തില്ല അല്ലേ നിങ്ങൾക്ക്. നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആണ് മാരിവനേസ് കോളേജ്. സ്റ്റഡി സെന്റർ ജോലി എന്താണ്? ഒരു സ്റ്റുഡന്റിന് വേണ്ട എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക, സ്റ്റുഡന്റിന് അസൈൻമെന്റ് മേടിച്ച് വാല്യൂ ചെയ്ത് കൊടുക്കുക, സ്റ്റുഡന്റിന് ക്ലാസ് കൊടുക്കുക, ഇതൊക്കെയാണ് സ്റ്റഡി സെന്ററിലെ ജോലികൾ. എക്സാം സെന്റർ എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിന്റെ സൗകര്യാർത്ഥം സെലക്ട് ചെയ്യുന്നതാണ്. ഈ സ്റ്റുഡന്റ്, ഈ പ്രസ്തുത സ്റ്റുഡന്റ് ഇത്തവണ ജൂൺ പരീക്ഷയുടെ സമയത്ത് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് സ്റ്റുഡന്റ് ഇത്തവണ ഫീസ് അടയ്ക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു സെന്റർ സെലക്ട് ചെയ്യുന്നു. അടുത്ത പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ അടുത്ത ഡിസംബറിലോ അതിനുശേഷമുള്ള ജൂണിലോ സ്റ്റുഡന്റ് പരീക്ഷ എഴുതുമ്പം സ്റ്റുഡന്റ് വയനാട്ടിലാണെങ്കിൽ വയനാട് സുൽത്താൻ ബത്തേരിയിലെ സെന്റ് മേരീസ് കോളേജ് സെലക്ട് ചെയ്യുന്നു. അത് സ്റ്റുഡന്റിന്റെ സ്വാതന്ത്ര്യമാണ്. എവിടെ സ്റ്റുഡന്റ് തേർഡ് ഇയർ ആകുമ്പോൾ സ്റ്റുഡൻസ് ബോംബെയിലാകുമ്പം എക്സാം സെന്റർ ബോംബെയിലായിരിക്കും. അപ്പോഴും ആ സ്റ്റുഡന്റിന്റെ സ്റ്റഡി സെന്റർ എവിടെ തന്നെ ആയിരിക്കും? മാരിവനേസ് കോളേജ് തന്നെയായിരിക്കും. സ്റ്റുഡന്റ് എക്സാം അവിടെ എഴുതിയാലും സ്റ്റുഡന്റിന്റെ ഗ്രേഡ് കാർഡിലേക്ക് മാർക്ക് വന്ന് അപ്ലോഡ് ആയിക്കോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ എക്സാം ഫീസ് അടയ്ക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ സ്റ്റഡി സെന്റർ, എക്സാം സെന്റർ എവിടെയാണ് നമ്മൾ വെക്കാൻ പോണെന്ന്. സർ, അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എടുത്തപ്പോഴത്തേക്കും രണ്ട് മൂന്ന് പേപ്പർ 2022-23 ആണ് കിട്ടിയത്, അത് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതായത് യൂണിവേഴ്സിറ്റി നമ്മളോട് നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡിൽ പറയുന്നത് കറണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിക്കണം എന്നാണ്. കറണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനായിട്ട് അവിടെ കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ നിങ്ങളുടെ പേപ്പറിന് കിട്ടുന്ന ഏറ്റവും പുതിയത് ഏതാണോ യൂണിവേഴ്സിറ്റി അപ്ലോഡ് ചെയ്ത് കിടക്കുന്ന കാണുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ താങ്കൾ നോക്കുമ്പോൾ അതാണ് കാണുന്നെങ്കിൽ അത് ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഏത് ഉപയോഗിച്ചാലും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റ് ഔട്ട് വെച്ചിരിക്കണം. ഓക്കെ. ഇനി ഹലോ സാർ, അസൈൻമെന്റിന്റെ ഇവാലുവേഷൻ ഷീറ്റ് എന്തെങ്കിലും വെക്കുന്നോ? തിരുത്തുന്ന അധ്യാപകന് കമന്റ്സ് എന്തെങ്കിലും എഴുതാ? ആ, സ്വാഭാവികമായിട്ട് അങ്ങനെ വെബ്സൈറ്റിലൊക്കെ കാണുന്നുണ്ട്, അങ്ങനെ വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, വെച്ചില്ലെങ്കിലും നിങ്ങളുടെ ഫേഷ്യൽ ഷീറ്റ് ഉണ്ടല്ലോ അതിൽ കമന്റ് ഇടും, അതിൽ അദ്ദേഹം കമന്റ് എഴുതാം. ഉണ്ടെങ്കിൽ വെച്ചിട്ടൊന്നും കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവിടെ ഇവിടെ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ ഷീറ്റുകളൊക്കെ കിട്ടും. അങ്ങനെ മിനിമം വേണ്ട ഷീറ്റുകളാണ് ഞാൻ ഈ പറഞ്ഞത്, ഫേഷ്യൻ ഷീറ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ, മറ്റ് എഴുതിയ ആൻസർ ഷീറ്റ് ഉൾപ്പെടുന്ന കാര്യങ്ങൾ, ഇത് മിനിമം ആണ്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അത് വെക്കണമെങ്കിൽ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി പക്ഷേ അത് ഇല്ലെന്ന് കരുതി ഒരു കൗൺസിലർക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കമന്റ് എഴുതണമെങ്കിൽ അദ്ദേഹം ആ ഫേഷ്യൻ ഷീറ്റിൽ അത് എഴുതും. ഓക്കെ സർ, താങ്ക് യു. ഹലോ സർ. ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സാറ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഈ എക്സാം സ്പ്ലിറ്റ് ആക്കി എഴുതുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അത് എങ്ങനെയാണെന്നു പറഞ്ഞുതരാമോ സാർ? എക്സാം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് സാർ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി ഫസ്റ്റ് ഇയർ മാത്രം എനിക്ക് ആദ്യത്തെ ഒരു സെഷൻ ഇച്ചിരി പ്രോബ്ലം ആണ്. അപ്പം എങ്ങനെയാണ് സാർ എനിക്ക് ഫസ്റ്റ് ഇയറിലെ ഈ ജൂൺ മാസത്തിൽ വരേണ്ട എക്സാം ഒരു 4-5 പേപ്പർ ഡിസംബറിൽ എഴുതാൻ പറ്റുമെന്ന് സാർ പറഞ്ഞായിരുന്നു, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ട? എക്സാം ഫീസ് ഇപ്പൊ തന്നെ അടയ്ക്കണം? അല്ല, ഇപ്പൊ സ്റ്റുഡന്റ് ഇദ്ദേഹത്തിന് സോഷ്യോളജിയുടെ പേപ്പറുകളായി 4 പേപ്പർ പ്യുവർ സോഷ്യോളജി പേപ്പറാണ്, BSOC 101, 102, 103, 104. അപ്പൊ അത് കുറച്ചുകൂടെ വായിക്കാൻ എളുപ്പമുണ്ട്, പഠിക്കാൻ എളുപ്പമുണ്ട്. ആ ക്ലാസ്സുകൾ മാത്രം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് അതിന്റെ അസൈൻമെന്റ് വെച്ച് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റുഡന്റ് ആ പേപ്പർ മാത്രം എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ മാത്രം ഫീസ് ഇപ്പൊ അടച്ചാൽ മതി. എന്നിട്ട് ജൂണിൽ ആ പേപ്പർ മാത്രം സ്റ്റുഡന്റ് എഴുതിയാൽ മതി, ബാക്കി 4 പേപ്പറുകൾ ഡിസംബർ പരീക്ഷയുടെ സമയത്ത് ഫീസ് അടച്ച് ഡിസംബർ പരീക്ഷയ്ക്ക് എഴുതാം. സ്വാതന്ത്ര്യം പോലെയുണ്ട്. ഇദ്ദേഹം തീരുമാനിക്കണം അസൈൻമെന്റ് എന്താണെന്ന്. ഞാൻ 8 ഇപ്പൊ അങ്ങ് വെക്കുവാണ്, പരീക്ഷ ഞാൻ 4 ഉള്ളൂ എങ്കിൽ ആ പരീക്ഷയുടെ 4 ഫീസ് അടച്ചാൽ മതി, അസൈൻമെന്റ് 8 വെക്കാം. അല്ല, രണ്ടും ഒരേപോലെയാണ്, ഇത്തവണ പരീക്ഷ എഴുതുന്നതിന്റെ മാത്രമേ ഞാൻ അസൈൻമെന്റ് വെക്കുന്നുള്ളൂ എന്ന് സ്റ്റുഡന്റ് തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്യാം. അതാണ് ഇഗ്നോയുടെ മോട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു ഫ്ലെക്സിബിൾ ലേണിംഗ് ആണ്, സ്റ്റുഡന്റിന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അത് ചെയ്യാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇപ്പൊ സ്റ്റുഡന്റ് 4 പേപ്പർ ഫീസ് അടച്ചു, ഡിസംബർ വന്നപ്പോഴത്തേന് ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ സമയം കിട്ടി, ഇദ്ദേഹം ആവശ്യപ്പെടുവാണ് എനിക്ക് 8 പേപ്പറും പരീക്ഷ എഴുതണം. നിങ്ങൾക്ക് തന്നെ അറിയാം അത് പറ്റത്തില്ലെന്നറിയാം, അങ്ങനെ ഒരു അറിഞ്ഞിരിക്കണം. മാത്രമല്ല ചില സ്റ്റുഡന്റ് അങ്ങനെ വരാറുണ്ട്, ഞാൻ ഓർത്തില്ല എനിക്ക് ഇത്ര ഫ്രീ ആവുന്ന, എനിക്ക് പരീക്ഷ എഴുതിയാൽ മതി. ഒന്നും പറ്റത്തില്ല, കാരണം അതനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ എക്സാം സെന്ററിലേക്ക് പോയിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങളെ എക്സാം സെന്റർ സൂപ്രണ്ട് നിങ്ങളെ പരീക്ഷയ്ക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ അദ്ദേഹത്തോട് ഉടക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ ഫീസ് അടയ്ക്കുന്ന രജിസ്ട്രേഷൻ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലിസ്റ്റ് ചെല്ലുന്ന എക്സാം സെന്ററുകളിൽ. ഓക്കെ സാർ, അപ്പോ ഈ ഡിസംബറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് വരുമല്ലേ പിന്നീട്? അപ്പം നിങ്ങൾ വരുന്നവരും നിങ്ങൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്നതിന് ഇത് അറിഞ്ഞിരിക്കണം, വർഷത്തിൽ 2 പരീക്ഷയുണ്ട്. നിങ്ങൾ ഒരു വർഷം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ 1 പൂർത്തി കഴിഞ്ഞാലേ സ്റ്റുഡന്റിന് പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ജൂലൈ 2023 രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ആദ്യ പരീക്ഷ ഈ ജൂണിൽ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന് തൊട്ട് വരുന്ന ഏത് പരീക്ഷ എഴുതാം എലിജിബിൾ ആണ്.
തൊട്ട് വരുന്ന ഡിസംബർ എഴുതാം, അത് കഴിഞ്ഞിട്ട് ജൂൺ എഴുതാം, അത് കഴിഞ്ഞിട്ട് ഡിസംബർ എഴുതാം. എന്നാൽ അടുത്ത ജൂലൈയിലേക്ക് വേണ്ടിയാണ് നിങ്ങൾ സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്യുന്നത്. നിങ്ങൾ സെക്കൻഡ് ഇയർ രജിസ്റ്റർ കഴിഞ്ഞാൽ 2024 നിങ്ങൾ സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്യാൻ പോകും ജൂലൈയില്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തൊട്ട് വരുന്ന ഡിസംബർ സെക്കൻഡ് ഇയർ എഴുതാൻ പറ്റത്തില്ല. സെക്കൻഡ് ഇയർ എപ്പോൾ എഴുതാൻ പറ്റുള്ളൂ? അത് കഴിഞ്ഞ് വരുന്ന ജൂണിലേ പറ്റുള്ളൂ. അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞ് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന് ഏത് പരീക്ഷയും മാറി മാറി എഴുതാം. ഈ ജൂൺ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഫസ്റ്റ് ഇയർ എപ്പോ വേണേലും എഴുതാം. അങ്ങനെ ഇദ്ദേഹത്തിന് എത്ര തവണയുണ്ട്, എത്ര വർഷമുണ്ട് മാക്സിമം? 6 വർഷം മാക്സിമം ഉണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ, നിങ്ങൾ ആ കാര്യം കൂടെ അറിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയി. സ്റ്റുഡന്റിന് 6 വർഷം വാലിഡിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റുഡന്റ് എന്ത് ചെയ്യും, 6ാമത്തെ വർഷം കൊണ്ട് തേർഡ് ഇയർ രജിസ്റ്റർ ചെയ്യുന്ന വിചാരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 1 ഇയർ ഉണ്ടാവണം. അപ്പൊ 6ാമത്തെ വർഷമെങ്കിലും കംപ്ലീറ്റ് ചെയ്യണേ തൊട്ട് 1 വർഷം മുമ്പെങ്കിലും സ്റ്റുഡന്റ് തേർഡ് ഇയർ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന് മുമ്പ് തന്നെ സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരീക്ഷ അസൈൻമെന്റ് ഒക്കെ എപ്പോ വേണേലും വെച്ചോളൂ. ഈ 6 വർഷം നിങ്ങൾക്ക് സമയം കിട്ടും, പക്ഷെ രജിസ്ട്രേഷൻ സമയബന്ധിതമായിട്ട് ചെയ്തോളൂ. പിന്നെ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഇയറിന്റെ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് നിങ്ങളുടെ പരീക്ഷ കഴിയുന്നതോടുകൂടി ഈ ഗ്രൂപ്പ് ഇനാക്റ്റീവ് ആയി മാറും. സെക്കൻഡ് ഇയർ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് സെക്കൻഡ് ഇയറിന് വേണ്ടി പുതിയ ഗ്രൂപ്പ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഇയറിന്റെ ഗ്രൂപ്പാണ്, നിങ്ങളുടെ പേര് തന്നെ ഇതിന്റെ അകത്തുണ്ട്. ഫസ്റ്റ് ഇയർ ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പരീക്ഷ വരെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് ഉണ്ടാവുക. സെക്കൻഡ് ഇയറിൽ എല്ലാ സ്റ്റുഡൻറ്റും ചിലപ്പോൾ ഫീസ് അടിച്ച് രജിസ്റ്റർ ചെയ്തൊന്നും വരത്തില്ല. അപ്പൊ സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്തവർക്കായിരിക്കും അടുത്ത ഗ്രൂപ്പ് ഉണ്ടാവുക. ചില കുട്ടികൾ 3ാം വർഷം എന്റെ ഫസ്റ്റ് ഇയറിന്റെ ഗ്രൂപ്പിൽ ഒന്നും വരുന്നില്ലല്ലോ, ഇപ്പൊ ഗ്രൂപ്പിൽ ഒന്നും വരുന്നില്ല, എന്താണോ ആ കാരണം എന്ന് പറഞ്ഞു ഇരുന്നേക്കരുത്. ഇത് ഫസ്റ്റ് ഇയറിന്റെ ഗ്രൂപ്പാണ്. സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്യുന്ന പിള്ളേർക്ക് പുതിയ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിന്റെ പേര് BSO സെക്കൻഡ് ഇയർ 2024 ജൂലൈ എന്നായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ 23 ജൂലൈ എന്ന് പേര് പോലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അക്കാര്യം ശ്രദ്ധിക്കുക, രജിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുക, മുമ്പോട്ട് പോവുക. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഡിസംബർ ഇപ്പൊ നമ്മൾ ജൂൺ എക്സാമിന് വേണ്ടി ഇപ്പോഴല്ലേ ഫീസ് അടയ്ക്കുന്നത്, അതുപോലെ ഡിസംബർ എക്സാമിന് വേണ്ടി സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഫീസ് അടയ്ക്കുന്നത്. ആ സമയത്ത് അത് ചെയ്യാം. അപ്പൊ ഈ 8 എക്സാമും ആ സമയത്ത് എഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമില്ല? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതിന്റെ അസൈൻമെന്റും ആ സമയത്ത് 8 എണ്ണം വെച്ചാൽ മതിയാവും. വെച്ചാൽ മതി. ഇപ്പൊ വെച്ചാലും കുഴപ്പമില്ല, അന്നേരം വെക്കുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ സൗന്ദര്യത്തിൽപ്പെടും. പക്ഷെ നമ്മൾ ഇത് ഓർത്തിരുന്ന് ചെയ്യണം. ഇനി ഇപ്പൊ ഡിസംബർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഡിസംബർ പരീക്ഷയാണ് ചില കുട്ടികൾ ഇത് ചെയ്യാൻ പോകുന്നു വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് എക്സാം ഫീസ് അടയ്ക്കേണ്ട ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ കിട്ടണമെന്നില്ല. നിങ്ങൾ ബാച്ച് ആ ബാച്ചിലില്ല. അതുപോലെ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റിന്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ പേഴ്സണൽ ഓർത്തിരിക്കണം, ഡിസംബർ എക്സാമാണ് ഞാൻ എഴുതാൻ പോണത്, അതുകൊണ്ട് ഞാൻ സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കണമെന്ന് മാത്രം. അതാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് ചെയ്തു പോയെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് ആ ഒരു ഒഴുക്കിൽ ഫ്ലോയിൽ നമ്മളത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ വെബ്സൈറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്താൽ മാത്രം മതി ഇടയ്ക്കിടയ്ക്ക്. ഹലോ, ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കോ, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ ലിങ്ക് ഇടുവാണ്. ആ പിന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഈ ഓൺലൈൻ ക്ലാസ്, ഹലോ കേൾക്കുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ് സ്റ്റഡി സെന്റർ വൈസ് ആണ് നിങ്ങളുടെ ക്ലാസ് നടക്കുന്നത്. അപ്പം ക്രൈസ്റ്റ് നഗറിലെയും മാറുന്നതും അതുപോലെ മാറിവാനീസിലെയും ശ്രീനാരായണ കോളേജ് കൊല്ലത്തെയും അതുപോലെ മറ്റേ നമ്മുടെ പത്തനംതിട്ട കത്തോലിക്ക് കോളേജിലെയും ദേവസ്വം